അപ്പോൾ ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് നമുക്ക് സ്ട്രോക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് എന്താണ് സ്ട്രോക്ക് അതിന് ഉത്തരം പറഞ്ഞാൽ എന്താണ് ആ കണ്ടിട്ട് ചോദിക്കാം അല്ലേ Yeah, i 我的 i k e a、yeah. ഇടപ്പാളിലെ ആയുർഗ്രീൻ ഹോസ്പിറ്റലും അങ്ങനല്ലേ എടപ്പാൾ ആയുർഗ്രീൻ ഹോസ്പിറ്റൽ എടപ്പാൾ അങ്ങനെ ആരാ എന്നെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റിജീഷ് സിജു ആണോ ഓക്കെ ഓക്കെ കുറച്ച് ശബ്ദം ഉയർത്തിയിട്ടേ സൗണ്ട് കുറയേണ്ടതെന്ന് ഉച്ചത്തിൽ അല്ല അങ്ങനല്ല നമ്മൾ ശബ്ദ ഓർഡർ എടുക്കുമ്പോഴേ അരൂപ അരൂപേ ഞാനേ ഡോക്ടേഴ്സിൻ്റെ പാനൽ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവരെ ക്ലോസിലേക്ക് പോകണ്ട ആ ഫസ്റ്റ് ഇങ്ങനാണ് പോണത് ആ ഇങ്ങനെ തന്നെ ഈ ഓർഡറിൽ കേട്ടോ ആ ആ ഇവിടുന്ന് ഇവിടുന്ന് എൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെ വൺ ടൂ വൺ ടു ത്രീ അപ്പോൾ ആയുർഗ്രീൻ ഹോസ്പിറ്റൽ ആയുർഗ്രീനില് തന്നെ പാനൽ ഉണ്ടോയെന്നല്ലേ പറയണ്ടേ മികച്ച അല്ലേ ആയുർഗ്രീൻ നമ്മൾ ഗെറ്റ് വെൽ ക്ലിനിക്ക് വെക്കാറുണ്ടോ വെക്കുമ്പോൾ ആ

ബർഷാദേ ഹലോ അല്ല ബർഷാദിൻ്റെ അടുത്തൊന്നത്ത് നമ്മളെ ഈ വെബിനാറിന് ഇത്ര രജിസ്ട്രേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇത്ര ഈ വെബിനാറിൽ ഇത്ര പേര് അങ്ങനെ പറയാൻ നമ്പർ ഹലോ ഹലോ ആ അല്ല അല്ല ഇതിൻ്റെ വെബിനാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അങ്ങനെന്തോ എത്ര പറയാനും ഓക്കെ അത് പറയണം ഓക്കെ ഓക്കെ ശരി റെഡിയാവേ എത്ര ആൾ ആ മുപ്പത് അല്ലേ എനിക്കൊരു ക്യൂ തരുമല്ലേ ഓക്കെ 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 റെഡി റെഡി നമസ്കാരം മീഡിയ വണ്ണും ആയുർഗ്രീൻ എടപ്പാടും സംയുക്തമായി നടത്തുന്ന വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും അറിയാം ഇന്ന് ഈ വെബിനാറിൻ്റെ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം അതിൻ്റെ പുനരധിവാസം അതിൻ്റെ അതിജീവനം എങ്ങനെ എന്നുള്ളതാണ് ഈ വെബിനാറിൽ മികച്ച ഒരു പാനൽ എന്നാണ് നമ്മുടെ കൂടെ ഉള്ളത് ആയുർഗ്രീനിലെ ഞാൻ പാനലിസ്റ്റുകളെ ആദ്യം പരിചയപ്പെടുത്താം ഡോക്ടർ ബക്കർ അദ്ദേഹം കൺസൾട്ടൻറ്റ് ഫിസിയാട്രിസ്റ്റ് തൊട്ടടുത്തിരിക്കുന്നത് ഡോക്ടർ സക്കറിയ അദ്ദേഹം ആയുർഗ്രീൻ്റെ ഫൗണ്ടറാണ് ഒപ്പം തന്നെ മാനേജിംഗ് ഡിറക്ടറും കൂടിയാണ് അടുത്തത് ഡോക്ടർ അരുൺ അദ്ദേഹം ആയുർഗ്രീൻ റിഹാബിൻ്റെ എച്ച്ഒഡിയാണ് ഇത്രയും മികച്ച പാനലാണ് ഇന്ന് നമ്മുടെ വെബിനാറിന് പങ്കെടുക്കുന്നത് ആദ്യം തന്നെ പ്രേക്ഷകരുടെ സാധാ എല്ലാവർക്കും അറിയേണ്ട ഒരു ചോദ്യം എന്താണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്താണ് അതിൽ നിന്ന് തന്നെ തുടങ്ങാം ഡോക്ടർ തുടങ്ങും എന്താണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ബ്രെയിൻ അറ്റാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ബ്രെയിൻ ഏൽക്കുന്ന ആഘാതം എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ രീതിയിൽ തലച്ചോറിലേക്കുള്ള രക്തക്കൂടലിന് സംഭവിക്കുന്ന ഒന്നുകിൽ കട്ട പിടിച്ചിട്ടോ അല്ലെങ്കിൽ ബ്രെയിൻ രക്തക്കൂടൽ പൊട്ടിയിട്ടോ ഉണ്ടാകുന്ന ആഘാതത്തിനാണ് ശരിക്കും പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കട്ട പിടിച്ചിട്ടുള്ള പക്ഷാഘാതമാണ് എൺപത്തി മൂന്ന് ശതമാനവും ആ രീതിയിൽ തന്നെയാണ് ബ്രെയിനിലേക്കുള്ള രക്ത കട്ട പിടിക്കുക അത് രണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറ് തലച്ചോറിനകത്ത് തന്നെ ത്രോംബസ് എന്ന് പറയും മറ്റത് കാർഡിയാ കെംബോളിക് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ രക്തക്കൊള്ളുകളോ അല്ലെങ്കിൽ വലിയ അത്തിറോ സ്ട്രോക്ക് എന്ന് വേണമെങ്കിൽ പറയാം എംബോളിക് സ്ട്രോക്ക് എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഡിഫറെൻ്റ് കാറ്റഗറീസ് ഉണ്ട് സാധാരണ രീതി നമ്മൾ പറയാറുണ്ട് പ്രഷർ കൂടിയിട്ടാണ് പക്ഷാഘാതം ബ്രെയിനിലേക്ക് അറ്റാക്ക് വരാറുണ്ടെന്ന് പറയാം അത് സാധാരണ എല്ലാവരുടെ ഒരു ഇതാണ് ഹൈ ബി പി വന്നു പെട്ടെന്ന് കുഴഞ്ഞു വീണു അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്നു പോയിന്ന് അല്ലേ അങ്ങനെയാണല്ലോ എല്ലാവരും ഈ സ്ട്രോക്ക് പ്രസൻറ്റ് ചെയ്യാറ് പ്രഷർ ഒരു കാരണമാണ് പ്രഷർ കൂടിയിട്ട് സാധാരണ ഉണ്ടാവാൽ ഹെമറേജിക് സ്ട്രോക്കാണ് രക്തക്കുള്ളിൽ പൊട്ടിയിട്ടുള്ള സ്ട്രോക്കാണ് കൂടുതലുണ്ടാവാറ് അതേസമയം ഈ കട്ട പിടിക്കുന്ന സ്ട്രോക്കിന് ഇസ്കിമിക് സ്ട്രോക്ക് എന്നാണ് പറയുക ആ സമയത്ത് ഉണ്ടാവുന്ന സമയത്ത് ബി പി ഉണ്ടാവണമെന്നില്ല അതേ സമയം ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരം തന്നെ ഈ ഇസ്കിമിക് സ്ട്രോക്ക് ആവുമ്പോൾ ബ്ലോക്ക് വരുന്നത് കൊണ്ട് പ്രഷർ ആ സമയത്ത് കൂടിയിട്ട് രക്ത രക്തസംക്രമണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട് ആ സമയത്ത് അതുകൊണ്ടാണ് എനിക്ക് അതുവരെ പ്രഷറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മാത്രമാണ് പ്രഷർ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു ആ തരത്തിൽ രക്തക്കൊള്ളു പൊട്ടിയിട്ടും രക്തക്കൊള്ളി അകത്ത് കട്ടുപിടിച്ചിട്ടുമാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത് അതൊരു എമർജൻസിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്നൊക്കെ പറയും ഒരു ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഷോർട്ട് ഫോം നമ്മൾ പറയാറുണ്ട് ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫേസ് എഫ് മുഖം പെട്ടെന്ന് കോടുകയോ അല്ലെങ്കിൽ പിന്നെ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ പെട്ടെന്ന് അച്ഛൻ പോവുക ഒന്ന് ഏന്ന് പറഞ്ഞാൽ കൈയിനോ അല്ലെങ്കിൽ കാലിനോ തളർച്ച ഉണ്ടാവുക പെട്ടെന്ന് സാധാരണ സംഭവിക്കുന്ന ഒന്നാണ് പിന്നെ എസ് എന്ന് പറയുന്നത് സ്പീച്ച് സംസാരം ഒന്നുകിൽ പറയാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ പറയുന്ന വാക്കുകൾ കിട്ടാതിരിക്കുക ആ രീതിയിൽ പിന്നെ ടൈമാണ് ടീ ഫോർ ടൈമാണ് ഫാസ്റ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എമർജൻസി ആയിട്ട് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫാസ്റ്റായിട്ട് ഉദ്ദേശിച്ചത് ഈ രീതിയിൽ പക്ഷാഘാതത്തിന് പല കാരണങ്ങളുണ്ട് മോഡിഫയബിൾ റീസൺസ് ഉണ്ട് അൺമോഡിഫൈഡ് റീസൺസ് ഉണ്ട് ആയിട്ടുള്ള റീസൺസ് സാധാരണ പറയാറ് ഒന്ന് ബ്ലഡ് ബ്ലഡ് പ്രഷറാണ് ഒന്ന് പ്രമേഹമാണ് ഒന്ന് പൊണ്ണത്തടിയാണ് ഒന്ന് മദ്യപാനമാണ് പുകവലിയാണ് അങ്ങനെ കുറേ സാധാരണ രീതിയിലുള്ള സഡൻറ്ററി ആയിട്ടുള്ള കുറേ കാരണങ്ങളൊക്കെ പറയാറുണ്ട് വേറെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റാത്തതുണ്ട് അത് നമ്മുടെ പാരമ്പര്യമായിട്ട് പലപ്പോഴും പറയാറുണ്ട് ഫാദറിനുണ്ടായിരുന്നത് അമ്മയ്ക്കുണ്ടായിരുന്നു അങ്ങനെ ആ രീതിയിലൊക്കെ പറയാറുണ്ട് ആ രീതി അൺമോഡിഫൈബായിട്ടുള്ള കാരണങ്ങളുമുണ്ട് പക്ഷേ വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബ്രെയിൻ ഇസ് ടൈം ഇസ് ബ്രെയിൻ എന്ന് പറയും സമയമാണ് ബ്രെയിൻ എന്ന് പറയാറുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിന് സമയത്തിനനുസരിച്ച് നാശം വരുന്നതിനനുസരിച്ച് പിന്നീട് ശരീരത്തിന് ഒരുപാട് ആഘാതങ്ങൾ സംഭവിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ടിഷ്യൂസിന് വരുന്ന നാശങ്ങളെ നമുക്ക് തടുക്കാൻ പറ്റും അത്ര കണ്ട് നമുക്ക് എമർജൻസി മാനേജ്മെൻറ്റിന് നല്ല പ്രാധാന്യം ഈ സ്ട്രോക്ക് മാനേജ്മെൻറ്റിലുണ്ട് സാധാരണ രീതിയിൽ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സംസാരം പോവാം ഒരു ഭാഗം തളരാം കൈ തളരാം കാല് തളരാം മൂത്രത്തിന് കൺട്രോളില്ലാതാവാം കൺട്രോൾ ഇല്ലാതാവാം പല രീതിയിലും ചിലപ്പോൾ ബിഹേവിയറൽ ഇഷ്യൂസ് വരാം മാനസിക പ്രശ്നങ്ങൾ വരാം പല രീതിയിലും അതിനൊക്കെ ഓരോന്നിനും ഓരോന്നിൻ്റേതായിട്ടുള്ള രീതിയിൽ എമർജൻസി മാനേജ്മെൻറ്റ് കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷൻ ഉണ്ട് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വന്നു കഴിഞ്ഞാലുള്ള ഇഷ്യൂസിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലേക്കാണ് എനിക്ക് തോന്നുന്നത് ആ കാര്യത്തിൽ ഡോക്ടർ ബക്കർ ഒരുപാട് ആയോഗ്യനെ സംബന്ധിച്ചിടത്തോളം തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റീഹാബിലിറ്റേഷൻ അറിയാൻ പറ്റും നമ്മളെ ഒരു ഗസ്റ്റ് ഇതിലുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം ഗസ്റ്റിൻ്റെ ഓഡിയോ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തായാലും നമുക്ക് ചർച്ച തുടരാം അപ്പം ഡോക്ടർ പറഞ്ഞത് ഈ റീഹാബിനെ കുറിച്ചൊരാണല്ലോ ഈ റീഹാബ് എന്തൊക്കെ തരത്തിൽ ഇപ്പോൾ നൂതന സംവിധാനങ്ങൾ ഒരുപാടുണ്ട് കാര്യമായി ഇപ്പം സ്ട്രോക്ക് വന്നൊരു പേഷ്യൻറ്റിനെ മിക്കവാറും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ട് കിടത്തും അറ്റ്ലീസ്റ്റ് ഒരു ഫിസിയോതെറാപ്പി എല്ലാം കൊടുക്കും എന്നല്ലാതെ അതിൽ കൂടുതൽ എന്താണെന്നാണ് നമ്മൾ ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഡോക്ടർ ബക്കർ അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയുമോ ഇപ്പോൾ ഏത് തരത്തിലുള്ള നൂതന റീഹാബാണ് ആരോഗ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മെയിൻലി സ്ട്രോക്ക് വന്ന ഒരാളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഫേസ് മുഖം ഒരു സൈഡിലേക്ക് ഓടിപ്പോവുക സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കൈക്ക് തളർച്ച അവർക്ക് കൈകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല നടക്കാനുള്ള ബുദ്ധിമുട്ട് ഇത് ഇതിനോടൊപ്പം തന്നെ പറഞ്ഞ ബിഹേവിയറൽ ഇഷ്യൂസ് അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കാണും ആഹാരം ഇറക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പിന്നീട് അവർക്ക് ഫർദർ കോംപ്ലിക്കേഷൻ ഇപ്പം ആഹാരം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിന്നീട് ന്യൂമോണിയ ഡെവലപ്പ് ചെയ്യാം ചിലപ്പോൾ ഒരു കത്തിയിട്ട് കുറേ നാളായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് യൂടി യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം വെറുതെ കൊണ്ടൊരു സ്ഥലത്ത് കിടത്തി കഴിഞ്ഞാൽ ഇവർക്ക് കാലിൽ രക്തം കട്ട പിടിക്കാം ഡീപ്പ് വെയിൻ ത്രോംബോസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒരു മെയിൻ നമ്മൾ ആദ്യം ഈ സ്ട്രോക്കിൻ്റെ റീഹാബ് അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അക്യൂട്ട് ഫേസ് അവർക്ക് സ്ട്രോക്ക് വന്ന സമയത്ത് നമ്മൾ ന്യൂറോളജിസ്റ്റ് ആയിട്ട് ചേർന്ന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആദ്യം ഇനിഷ്യേറ്റ് ചെയ്യുക അതിനുശേഷം ഒരു ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഈ റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയമാണ് അപ്പോൾ ഫസ്റ്റ് വീക്ക് യൂഷ്വലി പുറം രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ റീഹാബ് ടീമിനെ അറിയിച്ച് അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ആദ്യത്തെ ഈ അക്യൂട്ട് ഫേസിൽ തന്നെ പേഷ്യൻ്റെ കൈ എങ്ങനെ വെക്കണം എങ്ങനെ കിടക്കണം എങ്ങനെ ഈ ലോങ് ടേം കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് ഇപ്പം നമ്മൾ ആദ്യം പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ പേഷ്യൻ്റെ പുറം പൊട്ടാം അൾസേഴ്സ് ഉണ്ടാകാം അപ്പോൾ അതൊക്കെ ലോങ്ങ് ടേമിൽ പേഷ്യൻറ്റിന് ഒത്തിരി നഷ്ടം ഉണ്ടാകാം അല്ലെങ്കിൽ പേഷ്യൻ്റെ കെയർ ഗീവറിന് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവർക്ക് റിക്കവറിയും അതുപോലെ താമസിക്കാം അപ്പം ഈ ഒരു ഫേസിലാണ് മെയിനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യത്തെ ഒരു ആഴ്ചയിൽ പേഷ്യൻറ്റിൻ്റെ ഇപ്പം രണ്ട് സൈഡിലെ സ്ട്രോക്ക് എടുക്കുകയാണെങ്കിൽ രണ്ടിനും വ്യത്യസ്തമാണ് വലതുഭാഗം തളർന്നു പോകുന്ന ഒരാൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ സംസാരം യൂഷ്വലി അതിൻ്റെ തൊണ്ണൂറ്റ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും അതിൻ്റെ തന്നെ സംസാരം നഷ്ടമാകും ഇനി ഇടതുഭാഗം തളർന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നെഗ്ലക്റ്റ് പോലത്തെ അതായത് അവർക്ക് ഇടതുഭാഗം ഇല്ല എന്ന് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടിനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ അവർ എഴുന്നേറ്റ് നടക്കാൻ നോക്കും മറിഞ്ഞു വീഴും അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലെ സ്ട്രോക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റും റീഹാബിലിറ്റേഷനും വളരെ വ്യത്യസ്തമാണ് ഇനി നമ്മൾ റീഹാബ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഫുൾ ടീം ഓഫ് ഒരു എക്സ്പേർട്സിന് മാത്രമേ ഒരു പ്രോപ്പർലി ഈ പേഷ്യൻറ്റിനെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് തിരിച്ചയാളുടെ മാക്സിമം പൊട്ടൻഷ്യൽ എത്തിക്കുക എന്നുള്ള ഒരു കാര്യം പറ്റുള്ളൂ അപ്പോൾ അതിന് നമുക്ക് ആദ്യത്തെ ഫേസിലാണെങ്കിൽ ന്യൂറോളജിസ്റ്റ് വേണം പിന്നീട് ഐ അക്യൂട്ട് ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂറോളിൻ്റെ സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം പേഷ്യൻ്റെ എന്തെങ്കിലും ഒരു ന്യൂറോ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം വെച്ച് വേണം നമുക്ക് ഫർദർ മെഡിക്കൽ മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ പിന്നെ റീഹാബിലിറ്റേഷൻ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഫിസിയാട്രിസ്റ്റ് വേണം ഫിസിയോ തെറാപ്പിസ്റ്റുകൾ വേണം ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് വേണം സ്പീച്ച് വോള തെറാപ്പിസ്റ്റ് ഇങ്ങനെ സൈക്കോളജിസ്റ്റ് റിക്രിയേഷണൽ തെറാപ്പിസ്റ്റ് അങ്ങനെ ഒരു ഫുൾ ടീമിന് മാത്രമേ ഇവരുടെ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളും മനസ്സിലാക്കി അവരെ തിരിച്ച് ഒരു നല്ലൊരു ഫങ്ഷനിലേക്ക് തിരിച്ചെത്തിക്കാൻ പറ്റുകയുള്ളൂ അപ്പം സ്ട്രോക്ക് അറിയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പേഷ്യൻറ്റിനെ ഫാമിലിയും കൗൺസിലെയ്ത് എന്തൊക്കെയാണ് ഇവരുടെ ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയും അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളതെന്ന് ഫസ്റ്റ് വരെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഫേസിൽ നമ്മളിപ്പോൾ സ്ട്രോക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നു ഒരു പത്ത് ശതമാനം ആൾക്കാർക്ക് ആദ്യം ഒരു രക്തസ്രാവോ അല്ലെങ്കിൽ രക്ത കെട്ട പിടിച്ചുകൊണ്ട് ചിലപ്പോൾ അവർക്ക് മരണപ്പെടാം പിന്നെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ആൾക്കാരെടുക്കുവാണെങ്കിൽ അവർക്ക് ചെറിയ ഡെഫിസിറ്റ്സേ കാണത്തുള്ളൂ ബാക്കിയുള്ളൊരു നാൽപ്പത് ശതമാനം ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ഡോസ് നടക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഹാരം കഴിക്കാനുള്ള ഇങ്ങനെ പല വിഷയം ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും കൂടുതലായിട്ട് റീഹാബ് വേണ്ടിവരിക പിന്നെയുള്ളത് ഒരു പത്ത് ശതമാനം ആൾക്കാരുടെ അടുത്ത് അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ തന്നെ ശരിയാവാനും സാധ്യതയുണ്ട് അപ്പം ഈ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന റീഹാബ് ആവശ്യമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുള്ള ആൾക്കാർ ഇപ്പോൾ ആഹാരം കഴിക്കാനുള്ള കാര്യം പറഞ്ഞു കൈ അനക്കുന്ന കാര്യം പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാരിലാണ് കൂടുതലും നമ്മളൊരു പ്രോപ്പർ റീഹാബ് പ്രോഗ്രാം വേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഒരു വൺ വീക്കിൽ നമ്മളിവരെ ചെയ്ത് എന്തൊക്കെയാണ് ഇവർ ചെയ്യേണ്ടതെന്ന് ഫാമിലിയെ പഠിപ്പിക്കുകയും കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ വരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു റീഹാബ് റീഹാപ് സെൻ്ററിലേക്ക് ഒരു പ്രോപ്പർ റീഹാബ് പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ചേർക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ വെബിനാറിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട് തോന്നുന്നു അല്ലേ ചോദ്യങ്ങൾ വരുമെന്ന് നോക്കാം കൂടെ തന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിനോട് ആഡ് ചെയ്യാനുള്ളത് മറ്റു കാര്യങ്ങൾ അപ്പോൾ ഈ നൂതന ചികിത്സകളിൽ എന്തെല്ലാം ആണ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് നൂതന ചികിത്സകളിൽ നമ്മളെടുത്ത് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് വന്നിട്ടുള്ള റോബോട്ടിക്സ് ആണ് ഇപ്പോൾ നമുക്ക് പേഷ്യൻറ്റിനെ തീരെ നടക്കാൻ പറ്റാത്തൊരു പേഷ്യൻ ആണെങ്കിൽ നമുക്ക് റോബോട്ടിക് റീഹാബ് ഇപ്പം ചെയ്യാൻ പറ്റും അതായത് ഇനീഷ്യൽ മാനേജ്മെൻറ്റിൽ തന്നെ ഇപ്പോൾ ഒരു സെറ്റിംഗ് ബാലൻസ് മിനിമം സെറ്റിംഗ് ബാലൻസ് ഉണ്ടായാൽ തന്നെ ആ പേഷ്യൻറ്റിനെ നമുക്ക് അവിടെ തൊട്ട് തന്നെ നമുക്ക് നടത്തം ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഈവൺ അവർക്ക് ഒറ്റയ്ക്ക് നിൽ നിൽക്കാൻ പറ്റില്ല രണ്ട് മൂന്ന് ആൾക്കാർ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് റോബോട്ടിൻ്റെ മീതെ ആളുടെ ബോഡി വെയിറ്റ് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ലോവർ ലെമ്പർ നമുക്ക് ഇനീഷ്യലി മൂവ്മെൻറ്റ്സ് ചെയ്ത് കൊണ്ടുവരാം അതേപോലെ തന്നെ കൈക്ക് ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്ത വിഷനാണെന്നുണ്ടെങ്കിൽ കൈക്കുള്ള മൂവ്മെൻറ്റ്സും നമുക്ക് എയർലി തന്നെ നമുക്ക് റീഹാബ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും മുന്നേ ഒന്നും അതില്ലായിരുന്നു നമ്മൾ എന്താ പറയുക നോർമലി ഫി ഫിസിയോ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ തന്നെ നമ്മൾ ചെറിയ ചെറിയ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നിട്ടാണ് നമ്മൾ റീഹാബ് എന്താ പറയുക സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടിക് ആയിട്ടുള്ള ഗെയിറ്റ് ട്രെയിനർ ആണ് അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് വളരെ കുറച്ച് ടൈം മതി പേഷ്യൻറ്റിനെ നോർമലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പം യൂഷ്വലി നമ്മൾ സാധാരണ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം നമ്മൾ ബെഡ് സൈഡ് തന്നെ മൂവ്മെൻറ്റ്സ് ചെയ്തിട്ട് ആൾ പിന്നെ സിറ്റിംഗ് കൊണ്ടുവന്നു പിന്നെ സിറ്റിംഗ് ട്രെയിനിങ് കൊണ്ടുവന്നു പിന്നെ അതിന് ശേഷം സ്റ്റാൻഡിങ്ങിൽ കൊണ്ടുവന്നു സ്റ്റാൻഡിങ് ബാലൻസും കാര്യങ്ങളും അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഗേറ്റ് ട്രെയിനിങ്ങിൽ പോകാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഗേറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പം റീഹാബിൻ്റെ ഫേസ് നമുക്ക് അത്രയും കുറച്ച് കൊണ്ട് വരാം ൂ അതുപോലെ തന്നെ ആയുർവേദനെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങൾ ഒരുപാട് മറ്റു ഫെസിലിറ്റീസും ഉണ്ട് അല്ലേ ആയുർവേദനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ സെക്കറിയ അതിനെ കുറിച്ചൊന്ന് പറയൂ നമുക്ക് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് സംബന്ധിച്ചിടത്തോളം അവർക്ക് അസുഖം മാറണം ഇന്ന സിസ്റ്റത്തിലൂടെ മാറണമെന്ന വാശിയൊന്നും അവർക്കില്ല അസുഖം മാറണം അപ്പം അത്തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ആരോഗ്യം സ്വീകരിക്കുന്നത് അവിടെ റീഹാബിലിറ്റേഷൻ സംബന്ധിച്ചിടത്തോളം ഫിസിയോതെറാപ്പി ഓക്കുപേഷൻ തെറാപ്പി സ്പീച്ച് തെറാപ്പി സൈക്കോളജി അതോടൊപ്പം തന്നെ മോഡേൺ ഡോക്ടേഴ്സിൻ്റെ ന്യൂറോളജിസ്റ്റും ഇടയ്ക്ക് നമുക്കൊരു കോളർ വന്നിട്ടുണ്ട് ഒന്ന് പേര് പറയാമോ ഹലോ 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 അബൂബക്കർ അബൂബക്കർ ഞാൻ എന്റെ ജേഷനെ പിന്നെ ഒരു മൂന്ന് വർഷത്തോളായി ഇങ്ങനെ പിന്നെ വല്ലാതെ ഒന്നും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല ശരിക്കും നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റൂല കൊറേ ടൈം എടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ സംസാരിച്ചാല് നമുക്ക് മനസ്സിലാവില്ല

പാർക്കിൻസൻസിന് ഉറപ്പായിട്ട് നമ്മൾ ഈ പറഞ്ഞ കംപ്ലയിൻ്റുകൾ യൂഷ്വലി ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് മസിലിനെ അഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന് പ്രോപ്പറായിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടിന് പ്രോപ്പറായിട്ടൊരു സ്പീസ് വോളോ തെറാപ്പിയാണ് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ബുദ്ധിമുട്ട് പറഞ്ഞാൽ അതിന് നമുക്ക് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ ആൾക്ക് ആദ്യം അസസ് ചെയ്യുമ്പോഴും അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതായത് സംസാരിക്കുന്ന ബുദ്ധിമുട്ടുകളല്ല സംസാരത്തിനുള്ള ബുദ്ധിമുട്ടുകളല്ലാതെ ആഹാരം കഴിക്കുന്ന പറഞ്ഞു ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പാർക്കിൻസൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇച്ചിരി സ്ലോ ആവും അതിന് എന്ന് ചെയ്യുന്നതാണ് സ്ലോ ആവുന്ന ആ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ നമുക്ക് ഹാൻഡ് തെറാപ്പിയോ അല്ലെങ്കിൽ അഡ്വാൻസ് ഈ പറഞ്ഞുള്ള റോബോട്ടിക്സ് ഫിസിയോതെറാറാപ്പികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും ഇത് മൂന്ന് വർഷമായതാണെങ്കിലും ഫസ്റ്റ് തിങ് എന്ന് പറയുന്ന മെയിൻലി മെഡിക്കേഷൻസ് പാർക്കിൻസണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ അത് ന്യൂറോളജിസ്റ്റിൻ്റെ മരുന്നുകൾ പോകുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യണം അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു റീഹാബ് പ്രോഗ്രാം ഉറപ്പായിട്ടും ഈ ഈ ബുദ്ധിമുട്ടുകൾ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും ആ പിന്നെ കൊണ്ടുവരിക നിങ്ങളുടെ കുറ്റിപ്പുറാണോ നിങ്ങൾ പറഞ്ഞ ഹോസ്പിറ്റൽ സോറി സോറി ഹോസ്പിറ്റല് പിന്നെ ആയുർഗ്രീൻ മൂന്ന് അബുബക്കറിന്റെ വേറെ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ കോള് കട്ടായി തോന്നുന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അല്ലേ ഈ പറഞ്ഞ രീതിയിലുള്ള ഇത്തരം ഈ സ്ട്രോക്കിനു അദ്ദേഹം പറയുന്നത് പാർക്കിൻസൺ ഡിസീസ് ആണ് അതിന് തീർച്ചയായിട്ടും കോംപ്രഹൻസീവ് മാനേജ്മെൻറ്റിന് നല്ല റിസൾട്ട് ഉണ്ട് ഇതോടനുബന്ധിച്ച് നമുക്ക് ആയുർവേദ മാനേജ്മെൻറ്റും കൂടി നമ്മളവിടെ ചെയ്യുന്നുണ്ട് അവിടെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് അലോപ്പതി ഉണ്ടാവും ആയുർവേദം ഉണ്ടാവും അക്യുപഞ്ചറുണ്ട് റിഫ്ലക്സോളജി ഉണ്ട് കൗൺസിലിംഗ് ഉണ്ട് എല്ലാതുമുണ്ട് ആ ഒരു തലത്തിൽ അപ്രോച്ചാവുമ്പോൾ പേഷ്യൻറ്റിന് നല്ലൊരു ചേഞ്ചാണ് മാറ്റമാണ് വിത്തിൻ എ ഷോർട്ട് പീരീഡിൽ കിട്ടുന്നത് പാർക്കിൻസൺ പോലെയുള്ള അസുഖങ്ങളിൽ യൂഷ്വലി അവർക്ക് കൂടുതലായിട്ട് വരുന്ന എഴുതാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള അവർ വളരെ സ്ലോ ആയി പോകും അപ്പോൾ അതിന് ഈ പറഞ്ഞ ഓക്കുപേഷണൽ തെറാപ്പിയോ അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ തെറാപ്പീസോ വളരെയധികം റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ് തന്നെ സെക്കൻഡ് കോളർ നമുക്ക് ഹലോ ഹലോ തോന്നുന്നു ഹലോ അബ്ദുൾ കരീം അതെ അതെ കേൾക്കാമോ കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കുവോ ഓക്കെ ഞാന് അസുഖത്തെ പറ്റിയല്ല ഈ അസുഖം വരുന്ന വരുന്നതിന് ശേഷം വന്ന ചികിത്സേനെ പറ്റിയാണോ അല്ലേ ഈ പറയുന്നത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സിഗ്നല് തരാൻ പറ്റുമോ ഇത് എങ്ങനെയാണ് നമ്മളിത് ഇത്തരം അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് മുൻകരുതൽ എടുക്കണം മാത്രല്ല ഈ ഹോസ്പിറ്റല് സാധാരണക്കാരനെ ചികിത്സിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഹോസ്പിറ്റലാണോ എന്ന് കൂടി അറിഞ്ഞാല് സൗകര്യം അബ്ദുൾ കരീം ചോദിച്ചാൽ നല്ലൊരു ചോദ്യം ആണോ എന്ത് ചെയ്യാന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതരീതിയുടെ കാരണങ്ങൾ കൊണ്ട് ഈ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തേത് അതിൽ തന്നെ സ്ട്രെസ്സിന് വലിയ റോളുണ്ട് ഭക്ഷണ രീതിക്ക് വലിയ റോളുണ്ട് കൊളസ്ട്രോള് ബ്ലഡ് പ്രഷർ ഡയബറ്റിസ് പൊണ്ണത്തടി ഉറക്കക്കുറവ് ഇങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് ഈ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിത രീതി സ്വീകരിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് വരാതിരിക്കാനുള്ള നടപടി ഇപ്പോഴേ ബ്ലഡ് പ്രഷറോ പ്രമേഹമോ കൊളസ്ട്രോളോ തുടങ്ങിയ രോഗങ്ങളുള്ളവരാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതുപോലെ തന്നെ ശരീരത്തിന് വേണ്ട രീതിയിൽ വ്യായാമം വേണം റിലാക്സേഷൻ വേണം ഉറക്കം വേണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് പിന്നെ ആയുർവേദം ഹോസ്പിറ്റലിനെ കുറിച്ച് ചോദിച്ചു അവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും തീർച്ചയായിട്ടും പ്രാപ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്രോച്ച് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് അവിടുത്തെ എല്ലാ ചിലവും കാര്യങ്ങളൊക്കെ അത്തരത്തിൽ പിന്നെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് എല്ലാവർക്കും ഉള്ള സൗകര്യങ്ങളുണ്ട് സാധാരണക്കാരനും ഇനി ആയുർവേഗനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി തീരെ ആ രീതിയിൽ സാമൂഹികമായിട്ട് നമ്മുടെ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ആ രീതിയിൽ ഫ്രീ ആയിട്ട് പോലും ആയുർവേദം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് കുറച്ച് റൂംസ് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതും ക്യൂലായിരിക്കും അത് സീനിയോറിറ്റി അനുസരിച്ചിട്ട് അവൻ കൊടുക്കുന്നുണ്ടാവുക അതേപോലെ തന്നെ സാധാരണക്കാർക്കുള്ള ട്രീറ്റ്മെൻറ്റ് ആ രീതിയിൽ കോസ്റ്റിംഗ് അവിടെ ഉണ്ട് കാറ്റഗറി റൂംസ് ഉണ്ട് അതിനനുസരിച്ച് റൂം െ അതൊരിക്കലും സാധാരണക്കാർക്ക് അപ്രാപ്യമായിട്ടുള്ള രീതിയിലല്ല എല്ലാവർക്കും പ്രാപ്യമാണ് ആയുർവേദം സംബന്ധിച്ചിടത്തോളം ഏത് സാധാരണക്കാരായ ആളുകൾക്കും അവിടെ ചികിത്സ പ്രാപ്യമാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ ഈ കരീമിനെ പോലുള്ള പ്രേക്ഷകരുടെ ഒരു ചോദ്യം അതാണ് ഇപ്പോൾ വരാതിരിക്കാൻ എന്താണ് അല്ലെങ്കിൽ വന്നാൽ തന്നെ സാധാരണ ആളുകൾക്ക് ഇത്തരം നൂതന ചികിത്സകളൊക്കെ സാമ്പത്തികമായി താങ്ങാൻ പറ്റുമോ അപ്പം ഡോക്ടറെ കൃത്യമായി പറഞ്ഞു അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ചികിത്സാ സംവിധാനത്തിലേക്ക് അവരെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം ഇപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ജെൻഡർ അതിലൊരു പ്രധാനതാണോ പുരുഷനുമാണോ സ്ത്രീകൾക്കാണോ കൂടുതൽ എങ്ങനെയാണോ അങ്ങനൊരു ജെൻഡർ ഡിഫറൻസസും ഈ പറഞ്ഞ പോലെ മോഡിഫയബിൾ നോൺ മോഡിഫയബിൾ ഫാക്ടേഴ്സിനകത്ത് പറയാറുണ്ട് മെയിൽസിലാണ് കൂടുതൽ വരുന്നത് ചില സ്റ്റഡീസ് പറയുന്നത് അങ്ങനെയില്ല പക്ഷെ മെയിൻലി സാറ് പറഞ്ഞതുപോലെ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഒരു നല്ല റെസ്റ്റ് നല്ലൊരു ലൈഫ് സ്റ്റൈല് ഫുഡിൻ്റെ കാര്യമാണെങ്കിലും റിലാക്സേഷൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ കാര്യമാണെങ്കിലും ഇതിലെല്ലാം ഒരു നമ്മളൊരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകുകയാണെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് മെയിൻറ്റൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇങ്ങനത്തെ അസുഖങ്ങൾ നമുക്ക് മാറ്റി നിർത്താം പിന്നെ പറഞ്ഞതുപോലെ ഡയബറ്റീസ് ഷുഗർ പ്രഷർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്തു പോകണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് മരുന്ന് കഴിച്ചോ ഇൻസുലിൻ എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്കൗട്ടുകളിലൂടെ ഒക്കെ നമുക്കിത് ഒരു പരിധി വരെ കുറച്ച് നിർത്താം അപ്പൊ പ്രിവെൻഷൻ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു പുരുഷന്മാരിലാണ് അധികം ചിലപ്പോൾ സംശയം തോന്നാറുണ്ട് അങ്ങനെ പലരും വിചാരിക്കുന്ന ഇപ്പം എക്സസൈസിന്റെ കാര്യം പറയാൻ പറയും ഞാൻ ഒരു നാൽപ്പത് മിനിറ്റ് നടക്കുന്നയാളാണ് മുപ്പത് മിനിറ്റ് നടക്കുന്നയാളാണ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ ഒരു നടത്തം ഒരിക്കലും ഒരു കംപ്ലീറ്റ് എക്സസൈസ് അല്ല നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ബേൺ ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ അവർ നടത്തോ എന്നൊക്കെ പറയുന്ന ഒരു മിനിമം ഇൻറ്റൻസിറ്റി എക്സസൈസുകളാണ് മിനിമൽ എന്നാണ് അതിന് പറയുന്നത് നമ്മളൊരു മോഡറേറ്റ് അല്ലെങ്കിൽ ഒരു സിവിയർ എക്സർഷൻ ആ ലെവലിലേക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് ൂ അത് ഒരു റെഗുലർ നടത്തം കൊണ്ടോ അരമണിക്കൂർ സ്ലോ വാക്കിങ്ങോ അങ്ങനെയൊന്നും കൊണ്ട് അത് കാര്യമില്ല നമ്മൾ റണ്ണിങ്ങോ ഹൈ ഹൈഇന്റൻസിറ്റി എക്സസൈസുകൾ ചെയ്താൽ മാത്രം ഈ മാത്രമേ അത് ഓരോ കാര്യത്തില് പറഞ്ഞു അല്ലെങ്കിൽ മാനേജ്മെന്റും അതുപോലെ പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുള്ളൂ പ്രിവെൻഷൻ വലിയ പ്രശ്നമായിട്ട് വന്നിട്ട് പിന്നെ എൻ്റെ നാക്കെല്ലാം കൊഴഞ്ഞു പോയി സംസാരിക്കുമ്പോഴൊക്കെ വളരെ വേറെ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് വന്നു ആ സമയത്ത് ഞാൻ ഇൻഡോമേക്കിംഗ് ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ ഒരു ഡോക്ടർ പരമേശ്വരൻ സാറ് എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കഴിഞ്ഞതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരേക്കും റെഗുലറായിട്ട് മരുന്ന് ഈ ഇതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഇന്ത്യയാണെങ്കിൽ ഓർഗൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ വൃക്കോ അങ്ങനെ എന്തെങ്കിലും തകരാറുകൾ വീണ്ടും എനിക്ക് പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയമുണ്ട് എന്നാൽ എനിക്ക് ആദ്യം മൈഗ്രൈൻ എത്തുകൊണ്ടായിരുന്നു അതിപ്പോൾ നല്ലപോലെ കുറവുണ്ട് പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം നിലവിലില്ല അപ്പം ഈ മരുന്ന് കണ്ടിരുന്നോ അറിയാനാണ് ചോദ്യം കഴിഞ്ഞിരുന്നു ഇപ്പം ചോദിച്ച ബുദ്ധിമുട്ടിനുള്ള മരുന്നുകൾ കണ്ടിന് ഒന്നാമത്തെ കാര്യം നമുക്ക്

അത് എന്ത് തന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മളത് സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടെന്നുള്ളത് അപ്പൊ നിങ്ങൾ കാണുന്ന ഡോക്ടറെ തന്നെ അത് കണ്ട് ഒരു ഒപ്പീനിയൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എങ്ങനെ ഇപ്പോ സ്പീച്ച് സംസാര പ്രശ്നങ്ങളാണെങ്കിൽ അവർക്ക് ആദ്യത്തെ ഒരു ഫേസിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂഷ്വലി ഇങ്ങനെയുള്ള പേഷ്യൻസ് അത് യൂഷ്വലി ആ ഒരു സമയത്ത് നമ്മൾ ന്യൂറോ ഒന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പേഷ്യനെ കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പം സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പത്ത് ശതമാനം ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു ഇരുപത് ശതമാനം ആൾക്കാർക്ക് പ്രോബർലി ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ തന്നെ ഒരു പഴയ ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്യും യൂഷ്വലി വലതുഭാഗത്തെ സ്ട്രോക്ക് അതായത് തലച്ചോറിൻ്റെ ഇടതുഭാഗത്ത് വരുന്ന സ്ട്രോക്കിലാണ് അത് ആ രക്തക്കൊഴിലുകൾക്ക് വരുന്ന പ്രശ്നത്തിലാണ് നമുക്ക് സംസാരശേഷി യൂഷ്വലി അഫക്റ്റഡ് ആകുമ്പോൾ നമുക്കൊരു കോളറും കൂടെ ഉണ്ട് അല്ലേ ഹലോ ഹലോ കേൾക്കാമോ ഹലോ പ്രഭിത പ്രഭിത പറഞ്ഞോളൂ കേൾക്കാമോ അപ്പൊ നമ്മൾ പറഞ്ഞോറിന്റെ ഇടതുഭാഗത്ത് ഇടത്തെ ഹാഫിൽ വരുന്ന സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് യൂഷ്വലി ഈയൊരു സംസാരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാറ് അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഉറപ്പായിട്ട് അവർക്ക് സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നതുകൊണ്ട് സ്പീച്ച് തെറാപ്പി എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ തെറാപ്പി മാത്രമായിരുന്നു എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ബ്രീതിങ് എക്സൈസ് അങ്ങനെയുള്ളതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഈവൻ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻസ് അതിൻ്റെ ഫീഡ്ബാക്കുകൾ അങ്ങനെ എല്ലാ നൂതന സാങ്കേതിക വിദ്യ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സ്പീച്ച് തിരിച്ചു കൊണ്ടുവരാൻ ഒരു സെക്കൻഡ് ഇപ്പോൾ കേൾക്കാമോ ഹലോ തോന്നുന്നു ലൈനിൽ ഹലോ ഒരു അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരാളും കൂടെ വന്നിട്ടുണ്ട് അനിൽകുമാർ കേൾക്കാമോ ആ ചോദിച്ചോളൂ ഡോക്ടേഴ്സ്

ഹലോ പ്രബിത കേൾക്കാമോ ഹലോ പേര് പറയൂ നിങ്ങൾ സംസാരിച്ചോളൂ നമുക്ക് കേൾക്കാം ഹലോ സംസാരിച്ചോളൂ കേസിൽ ഒരു പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിട്ട് ഒരു അനിൽകുമാറിൻ്റെ കേസിൽ ഹെമറോജിക് സ്ട്രോക്ക് ആണ് അദ്ദേഹത്തിന് നാൽപ്പത്തി വയസ്സേ ഉള്ളൂ യങ് മാൻ ആണ് മദ്രാസിൽ സെറ്റിൽഡ് ആണ് ഐ ടി ആണ് അദ്ദേഹത്തിൻ്റെ കാരണം നമ്മൾ കണ്ടെത്തിയത് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു സെഡൻഡറി ഹാബിറ്റ്സും അത്ര സ്ട്രെസ്ഫുൾ ജോബും റുട്ടീൻ രാത്രിയിൽ ജോലി ചെയ്യുന്നൊക്കെയുള്ള കുറച്ചങ്ങ കാരണങ്ങളാണ് അദ്ദേഹം അവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിംഗ് ബാലൻസ് പോലും വളരെ പ്രോപ്പർ ആയിരുന്നില്ല വന്നതിന് ശേഷം ഒരു മാസത്തെ കോഴ്സിനായിട്ടാണ് വന്നത് സിറ്റിംഗ് ബാലൻസ് ആയി സ്റ്റാൻഡിങ് ബാലൻസ് ആയി വാക്കിംഗ് തുടങ്ങി സംസാരം കുറേ സ്ലറിങ് ഉണ്ടായിരുന്നു അത് വളരെ ഇമ്പ്രൂവഡായി കൈയിൻ്റതും വളരെ ഇമ്പ്രൂവ്ഡായി നമ്മുടെ റെയ്വെണ്ണ ബിഹേവിയറൽ ഇഷ്യൂസ് പോലും ഉണ്ടായിരുന്നു അതൊക്കെ ഒരുപാട് മാറി അവിടെ നമ്മൾ കോംപ്രഹെൻസീവായിട്ടാണ് അതിനപ്രോച്ച് ചെയ്തത് അദ്ദേഹത്തിന് സീഷറിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഉണ്ടായിരുന്നു ആ രീതിയിൽ സീഷർ വരാതിരിക്കാൻ ഒരു തവണ സീഷർ വരുന്ന പോലെ തോന്നിയിട്ട് തോന്നലല്ല ചെറിയ രീതിയിൽ മൈൽഡായിട്ടുണ്ടായി ആ രീതിയിലുള്ള മാനേജ്മെൻറ്റ് ന്യൂറോളജിസ്റ്റിൻ്റെ വഴിയായിട്ട് ആ രീതിയിലും ചെയ്തിരുന്നു നമുക്കവിടെ ന്യൂറോളജിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ കൺസൾട്ടൻ ഫിസിയാട്രിസ്റ്റ് ഉണ്ട് ഫുൾ ടീം ഫിസിയോ ഓക്യുപ്പേഷന് ആ ടീമൊക്കെ ഉണ്ട് നമ്മളൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ടീം ഒരുമിച്ചിട്ടാണ് അവരെ പ്ലാൻ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് അനിൽകുമാർ എത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തി അവിടെ പറ്റിയിട്ട് അദ്ദേഹം വന്നത് മൂന്ന് മാസത്തിലധികം കഴിഞ്ഞിട്ടാണ് വന്നത് മദ്രാസ് എന്നാണ് സംഭവിച്ചത് പറഞ്ഞോളൂസിനുടെ ഓഡിയോ മ്യൂട്ടഡ് ആണെന്ന് തോന്നുന്നേ ഹലോ നമുക്ക് നോക്കാം അൽകുമാർ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് എത്തിയത് അവിടെ ഒരു മൂന്ന് മാസത്തോളം ഉണ്ടായിരുന്നു റീഹാബിലേഷൻ്റെ വേറെ പ്രത്യേകത പെട്ടെന്ന് വളരെ പനിയോ ജലദോഷമൊന്നും മാറുന്ന പോലെ മാറുന്നൊരു അസുഖമല്ല ആ രീതിയിൽ നമ്മൾ ബൈ സ്റ്റാൻഡേഴ്സിനെ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് ആദ്യം കുറച്ച് കാലമൊക്കെ കുറച്ച് ഫിസിയോതെറാപ്പിയും അല്ലെങ്കിലൊക്കെ ചെയ്തിട്ട് വീടിൻ്റെ ഒരു മൂലയിൽ ഒതുക്കലാണ് ഇവർ പിന്നീട് അതിന് പകരം അവർക്ക് നല്ല രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് വീട്ടുകാരെയും ബൈ സ്റ്റാൻഡേർസിനെയും പേഷ്യൻറ്റിനെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സമീപനത്തിന് മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ സാധാരണ കേസിൽ ഇപ്പം സ്ട്രോക്ക് വന്ന ആളുകളെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു കാലം അവരുടെ കൈകാലുകളാണെങ്കിൽ സ്റ്റിഫായി അപ്പോൾ എത്ര പെട്ടെന്ന് വരണം ഒരു പീരീഡ് എങ്ങനെ ആയിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിടത്തോളം ഈ റീഹാബിലേക്ക് വരേണ്ട സമയം യൂഷ്വലി നമ്മൾ സ്റ്റോക്കിൻ്റെ ഡയഗ്നോസ് കഴിഞ്ഞ് ഒരു ഫസ്റ്റ് വൺ വീക്ക് അവരുടെ ആ ന്യൂറോളജിസ്റ്റിൻ്റെ അണ്ടറിലുള്ള ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം അവരെ കൗൺസിൽ കൗൺസിലെയ്ത് പേഷ്യൻറ്റിനെയും ഫാമിലിയെയും കൗൺസിൽ ചെയ്ത് എന്താണ് അവരുടെ ഡെഫിസിറ്റ്സ് എന്നുള്ളതും എങ്ങനെയൊക്കെ ട്രീറ്റ് എന്നുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫേസ് അപ്പോൾ ഒരു യൂഷ്വലി പേഷ്യൻസ് ഒരു വൺ വീക്കൊക്കെ കഴിയുമ്പോൾ അവരൊന്ന് ബ്ലഡ് പ്രഷറും ബാക്കി പാരാമെറ്റേഴ്സ് ഒക്കെ സ്റ്റേബിൾ ആവും അവരെ വേണമെങ്കിൽ ഐ സിയു സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് വാർഡിലെത്തിക്കുകയോ അല്ലെങ്കിൽ അവരെ വേണമെങ്കിൽ ഈവൻ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്കാവും അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് വൺ വീക്ക് കഴിയുമ്പോഴാണ് ഇവർ യൂഷ്വലി വീട്ടിലെത്തുക ഡിസ്ചാർജ് ഒക്കെ ആയി അപ്പോൾ ഈ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒരു ഫിസിയോതെറാപ്പി മാത്രമല്ലാതെ നമുക്കൊരു ടീം അപ്രോച്ചിൽ ഇവരുടെ എന്തൊക്കെ കഴിവ് കുറവുകളുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം ഇപ്പം ആഹാരം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ഇതിനുള്ള തെറാപ്പികളെല്ലാം അടങ്ങുന്ന ഒരു കോംപ്രിയെൻസീവ് ഒരു റീഹാബ് ഒരു സെൻട്രി തന്നെ അവരെ എത്തിക്കുക ആദ്യത്തെ ഒരു ഫസ്റ്റ് വീക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും ആദ്യം തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നതിന് മുന്നേ പേഷ്യൻ്റിനെ കിട്ടുകയാണെങ്കിൽ അവരുടെ റീഹാബ് കുറച്ചുകൂടെ ആയിരിക്കും സ്മൂത്ത് എന്ന് ഉദ്ദേശിക്കുന്ന റിക്കവറി പാർട്ടിൽ അവർക്ക് കുറച്ചുകൂടെ ഗെയിൻസ് ഉണ്ടാവും അപ്പോൾ ഒരു ഫസ്റ്റ് ടൂ ടു ടു വീക്സ് തൊട്ട് ഒരു ടു മന്ത്സ് വരെ അതിലാണ് അവർക്ക് ഏറ്റവും നല്ല റിക്കവറി ഒരു സമയം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പേഷ്യൻറ്റിനെ കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് കൊടുക്കാൻ പറ്റും ഇപ്പം സംസാരത്തിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ കൈയുടെ കാര്യങ്ങൾ ഇപ്പം സ്ട്രോക്ക് കഴിഞ്ഞ പേഷ്യൻ നമ്മൾ പറഞ്ഞു കൈ ചിലപ്പോൾ ടൈറ്റാവും ഈ ടൈറ്റാവുന്നതിന് മുന്നേ ഒരു സമയത്ത് അവർക്കത് ലൂസായി വളരെ ഫ്ലാസ്ഡ് അല്ലെങ്കിൽ ഫ്ലാബി ആയി കിടക്കുന്ന ഒരു കൈ ആയിരിക്കും അപ്പോൾ ആ സമയത്ത് ഇവരുടെ ഷോൾഡർ ഒക്കെ ഇങ്ങനെ ഊരി പോകാനും ഇവിടുത്തെ ഞരമ്പുകൾ വലിയാനും ഒക്കെ അതിന് സാധ്യതയുണ്ട് അങ്ങനെ വലിയാണെങ്കിൽ ഇവർക്ക് ഫർദർ ഈ റീഹാബ് നടക്കുന്ന സമയത്ത് റിക്കവറി സ്ലോ ആയിപ്പോകും അപ്പോൾ അങ്ങനെ വളരെ ലൂസായിട്ടുള്ള കൈ ആണെങ്കിൽ കേൾക്കാമോ ബഷീർ സംസാരിച്ചോളൂ ഏ ഓഡിയോ ആണോ അവർ സംസാരിക്കാൻ ഒന്നും പറയുന്നില്ല എന്നു ആണോ ഓഡിയോ മ്യൂട്ടാണോ തോന്നുന്നു അപ്പം നമ്മൾ പറഞ്ഞു ഷോൾഡർ ആണെങ്കിലും നമ്മളത് വളരെ ലൂസായി കിടക്കുന്ന സമയത്ത് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തു വെക്കുക പിന്നെ ആ സമയത്ത് കൊടുക്കുന്ന നേഴ്സിങ് കെയറിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യുക അതായത് പേഷ്യൻ്റെ ആ കയ്യില് പിടിച്ച് വലിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് വീക്കിൽ റീഹാബ് തുടങ്ങേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാലും ഈ കാര്യങ്ങൾ അതായത് ഷോൾഡറിന്റെ ടൈറ്റ്നെസ് അല്ലെങ്കിൽ സ്പാസ്റ്റിസിറ്റി തുടങ്ങുന്ന സമയത്ത് അതിനെ അതുവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ തളർച്ച വന്ന കയ്യിൽ ഐ വി ക്യാനില ഇഞ്ചെക്ഷൻസ് എടുക്കാതിരിക്കുക അവിടെ ബി പി കഫ് കെട്ടിവെക്കാതിരിക്കുക ഇതൊക്കെ ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഫേസിൽ ചെയ്താൽ അവർക്ക് പിന്നീട് ഉള്ള റിക്കവറി കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും അല്ലാതെ ഈ കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈവൻ പുറം പൊട്ടുന്നൊരു കോംപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും അത് ഫർദർ ഡൗൺ ലൈൻ അവരെ ബാക്കിയുള്ള ന്യൂറോ റിക്കവറിക്കും അവരെ ബാധിക്കും അപ്പോൾ അങ്ങനെ പേഷ്യൻറ്റിന് ഇപ്പോൾ ഒരു ന്യൂമോണിയ ഇൻഫെക്ഷൻ വരുന്നു ഇതെല്ലാം അവരെ പിന്നീട് റിക്കവറി ചെയ്യാനെടുക്കുന്ന സമയം കൂട്ടുന്നു ചിലവുകൾ വർദ്ധിപ്പിക്കുന്നു പിന്നെ ഇത് നോക്കുന്ന ഇവരെ കെയർ ചെയ്യേണ്ട ഒരാൾ വീട്ടിലുള്ള ആൾ അവരുടെ എഫേർട്ടും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നു പിന്നെ നമ്മുടെ തന്നെ റിസൾട്ട്സും പൂറാവുന്നു അപ്പം ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരെ എത്രയും നേരത്തെ അവരെ ഒരു ഒരു ഇൻറ്റഗ്രേറ്റഡ് റീഹാബ് പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നാൽ റിസൾട്ട്സും അത്രയ്ക്കനുസരിച്ച് ബെറ്റർ ആയിരിക്കും പിന്നെ പല കാര്യങ്ങളും ഇപ്പം നമ്മൾ സ്പീച്ചിൻ്റെ കാര്യം എടുത്താൽ തന്നെ ഇനീഷ്യൽ ഒരു ആറുമാസത്തിൽ റിക്കവറി ഉണ്ടാകുന്നു അതാണ് ബെസ്റ്റ് റിക്കവറി എന്നാണ് പറയുന്നത് പക്ഷേ പേഷ്യൻസ് റിക്കവറി ചെയ്യുന്ന ഇരുപത്തഞ്ച് വർഷം വരെ അവർ റിക്കവർ ചെയ്യാനുള്ള കഴിവ് ഉണ്ട് അതായത് നമ്മൾ പണ്ട് പറയുന്നത് ന്യൂറോൺസ് ഒരു തവണ പോയി കഴിഞ്ഞാൽ ജനിച്ച ആറ് വയസ്സ് വരെയുള്ള ന്യൂറോൺ വളർച്ചയുള്ളൂ അത് കഴിഞ്ഞാൽ പോയാൽ തിരിച്ച് കിട്ടില്ല എന്ന് പറയും പക്ഷേ ഈ ബ്രെയിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ഒരു ഓർഗൻ ചെയ്യുന്ന പോലെ ഇപ്പം നമ്മൾ ലിവറെടുത്താൽ ലിവർ ഒരു ഫിൽട്ടറാണ് കിഡ്നി എടുത്താലും ഫിൽറ്റർ ഹാർട്ട് എടുത്താൽ പമ്പ് അവിടെ എല്ലാ എല്ലാ സെൽസും ഒരേ ഫങ്ഷനൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ബ്രെയിനിൽ അങ്ങനെയല്ല ബ്രെയിനിൽ ചിലപ്പോൾ നമ്മൾ ഒരു ഇടതുഭാഗം എടുക്കുന്നതെങ്കിൽ അത് വലതുവശം കൺട്രോൾ ചെയ്യുന്നു കൂട്ടത്തിൽ വേറെ കുറച്ച് നോക്കുന്നു സംസാരിക്കുന്നു അപ്പം ബ്രെയിനിലൊരു ചെറിയ ഏരിയ നഷ്ടമാവുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വരാം നമുക്കൊരു അതെ ഹലോ കേൾക്കാമോ കേൾക്കാം ആ ആന്റണി ഓക്കെ ഞാൻ കഴിഞ്ഞ ടു തൗസൻഡ് ട്വന്റി ജനുവരി ഫിഫ്റ്റീന്തിന് ഒരു ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞ കൊറോണ റി അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിലേക്ക് പോവാൻ പറ്റില്ല ഒരു വർഷം കഴിയുമ്പഴേക്കും ഡോക്ടർ പറഞ്ഞത് ഒരു വർഷം ആകുമ്പഴക്കും ഒന്ന് ഡോക്ടറെ മീറ്റ് ചെയ്യണം ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടത്തെ അവസ്ഥ കൊണ്ട് എനിക്ക് തിരിച്ചെല്ലാം പറ്റിയിട്ടില്ല ഇതുവരെ റീപ്ലേസ്മെന്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് അപ്പം അത് ഇപ്പോ മരുന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രില്ലിൻ്റെ എന്ന് പറഞ്ഞ ടൈക്ക ഉണ്ട് പിന്നെ ഉള്ളത് മെട്രോപ്രോണോൺ അതായത് ലോ പ്രഷർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ലിപ്പിറ്റോർ മെട്രോവാസ്റ്റിൻ്റെ ഈ പിന്നെ ആസ്പെരിനും ഉണ്ട്

റമില കേൾക്കാമോ സംസാരിച്ചോളൂ ആലി എന്ന് പറഞ്ഞൊരു കോളറും കൂടി ഉണ്ട് സംസാരിച്ചോളൂ ഹലോ ഹലോ ആ കേൾക്കാം കേൾക്കാം അതെ എന്റെ ഫാദറിനെ സ്ട്രോക്ക് സംഭവിച്ചിട്ട് സംഭവിച്ചപ്പോൾ രണ്ട് വർഷത്തോളം അവർ ആയി അക്യൂട്ട് ഇൻഫ്ലാറ്റ് ലെഫ്റ്റ് സൈഡ് എം സി എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് പോയ സമയത്ത് തന്നെ കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിലാണ് ഉള്ളത് പോയ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞ കോഴിക്കോടിലെ ഒരു മൈത്ര ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് അപ്പൊ അവിടെ നിന്ന് പറഞ്ഞ അവര് നമ്മള് തലയിൽ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം തലച്ചോറിൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇത് ക്യൂർ ചെയ്യാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞു തലച്ചോറിന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ഓപ്പറേഷനോട് വേണ്ടി വരും എന്നാലും തന്നെ പേഷ്യന് അഞ്ച് ശതമാനം പോലും ചാൻസ് നമ്മൾ കാണുന്നില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പൊ അഞ്ച് ശതമാനം പോലും ചാൻസിന്റെ റിസ്ക് എടുക്കേണ്ടതെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഓപ്പറേഷൻ ചെയ്തില്ല പക്ഷെ ഫാദർ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട് പക്ഷേ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേജർ സ്ട്രോക്ക് ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും പറയുന്നത് അപ്പോ അത് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ സാറെ വിളിച്ചത് രണ്ട് സൈഡ് അതായത് ഫസ്റ്റ് റൈറ്റ് സൈഡാണ് തളർന്നത് ഫസ്റ്റ് സിംഗിൾ ഒരു സമയത്ത് പെട്ടെന്ന് കൈയിന്റെ കൈന്റെ മൂവ്മെന്റും പോയി കാലിൻ്റെതും പോയി സംസാരം കംപ്ലീറ്റ് ഒറ്റ സ്ട്രെച്ചിൽ ഒറ്റ മൂവ്മെന്റ് പോയിട്ടുണ്ട് അപ്പൊ നമ്മളൊരു മൂന്ന് ആ സമയം മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ കൊണ്ടുപോയി അവിടെ എന്നിട്ട് അങ്ങനെയാണ് ഈ പറഞ്ഞത് അതിന് ശേഷം നമ്മൾ വീടിന്റെ അടുത്തുള്ള ഒരു അഡ്മിറ്റ് ചെയ്തിട്ട് നാല് മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഫിസോ തെറാപ്പി ചെയ്തു ഏകദേശം റിക്കവർ ആയി വരുന്ന സമയത്ത് വീണ്ടും ലെഫ്റ്റ് സൈഡിൽ വീണ്ടും വന്നു അപ്പൊ അതാണ് ഇപ്പൊ കണ്ടീഷപ്പൊ രണ്ട് സൈഡും അനക്കാൻ പറ്റാതെ ബെഡ് ഇടനായിട്ട് കിടക്കുകയാണ് ഇപ്പൊ ഫീഡിംഗ് എങ്ങനെയാ ഫീഡിംഗ് ഇപ്പം റൈസ് ട്യൂബ് ഉണ്ടായിരുന്നു അത് ട്യൂബ് ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിട്ടിപ്പോ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ ഫീഡ് ഇരിക്കോ

ിറ്റി ഉണ്ട് അതേസമയം ഭയങ്കരമായിട്ട് നമ്മൾ പ്രതീക്ഷയോടുകൂടി വരാതിരുന്നാൽ മതി ഇപ്പോഴും നിങ്ങൾ പറഞ്ഞല്ലോ ഫീഡ് ഇപ്പം കുറച്ചു മുന്നേ ട്യൂബ് ആയിരുന്നു ഇപ്പം ഓറൽ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതൊരു ഇമ്പ്രൂവ്മെന്റ് ആണല്ലോ അതേപോലെ അതേപോലെ പല കാര്യങ്ങളും ഇമ്പ്രൂവ്മെന്റ് വരും അത് കണ്ടിന്യൂസ് ഒരു പ്രോസസ്സാണ് ആ ഒരു തലത്തില് നമ്മൾ പ്രതീക്ഷയോടുകൂടി വരാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അല്ലേ

അപ്പോൾ നമ്മൾ മെയിനായിട്ട് സിറ്റിംഗ് ബാലൻസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാൻഡിങ്ങിലോട്ട് കൊണ്ടുവന്ന് പിന്നെ സ്റ്റാൻഡിങ് ബാലൻസ് ട്രെയിൻ ചെയ്ത് പിന്നെ വാക്കിങ്ങിലോട്ട് കൂടി കൊണ്ടുവരണം അപ്പോൾ അതൊരു ലോങ് പ്രോസസ്സാണ് അപ്പം നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ബാലൻസ് ട്രെയിനിങ് നമുക്ക് ബാലൻസ് ട്രെയിനിങ് എക്യൂപ്മെൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈവൻ അത് സിറ്റിംഗ് ബാലൻസ് ട്രെയിനിങ്ങിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന എക്യപ്മെൻറ്റ്സ് ഇവിടെ ആർഗിലുണ്ട് അപ്പോൾ നമുക്ക് ഹ്യൂബർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബാല അഡ്വാൻസ് ബാലൻസ് ട്രെയിനിങ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് സിറ്റിംഗ് ബാലൻസ് ട്രെയിനിങ് നമുക്ക് ടീച്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നമുക്ക് റീഹാബ് സ്റ്റേജ് എടുക്കാം ഈ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ആയുർഗ്ര ഒരാളാണ് അല്ലേ മര്യത്തില് അവിടെ വന്ന് ചികിത്സിച്ച ഒരാള് മര്യത്തിന്റെ ഇപ്പൊ നമ്മൾ വെബിനാറിൽ പങ്കെടുക്കുന്നുണ്ട് മരിയത്ത് കേൾക്കാമോ പറഞ്ഞോളൂ നല്ല പാനൽ ഉണ്ട് എല്ലാരും ഉണ്ട് സംസാരിക്കും അനുഭവങ്ങളൊക്കെ പറയും ഒരു എനിക്ക് അവിടെ വന്നിട്ട് അനുഭവങ്ങൾ പറയാൻ നല്ല അനുഭവങ്ങളേ ഉള്ളൂ ഓക്കെ സാർ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കുറച്ചു കാര്യമല്ല കാരണം ഞാൻ വന്നത് ചെറിയൊരു ആവശ്യമായിട്ടാണ് പക്ഷെ വന്നത് തിരിച്ചു പോകുന്നത് തിരിച്ചു പോന്നിട്ടില്ല ഞാൻ ഇടക്ക് വരുന്ന പോകുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് എനിക്ക് അയർഗ്രീനെ കാരണം ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പ്രത്യക്ഷത്തിൽ മറ്റൊരാൾക്ക് കാണാവുന്ന ഒരു മാറ്റങ്ങൾ അല്ലെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ എന്റെ ബോഡിക്ക് എന്റെ മനസ്സിന് മൊത്തത്തിൽ എനിക്ക് വന്നിട്ടുണ്ട് അവിടുത്തെ ചികിത്സ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഇടയ്ക്ക് വന്നു പോയി വരുന്നുണ്ട് ഫിഷ്യാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് ഫിസിയോയുടെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും കലിപ്പറിന്റെ സഹായത്തോടെ ആണെങ്കിലും അതിന്റെ എൻഡുറൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഗുണം തന്നെയാണ് എനിക്ക് അവിടുത്തെ ചികിത്സ കൊണ്ടുണ്ടായിട്ടുള്ളത് അതെ അപ്പൊ അതിന്റെ അതിനെ വന്ന അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് കാലിന് ഒരുപാട് ഒരു റിലാക്സ് ആയിട്ടുണ്ട് ഇപ്പൊ ഭയങ്കര ബലം പിടുത്ത ഒരു ബല പിടിക്കുന്ന മാതിരിയാണ് കാരണം നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അതുപോലെ ബാക്ക് പെയിന് നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഒരുപാട് ആശ്വാസം കിട്ടിയിട്ടുണ്ട് കിട്ടിന്നില്ല ബാക്ക് പെയിൻ മാറി ഫ്ലെക്സിബിൾ ആയി അല്ലേ അതെ ആ അതെ 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 അതാണ് അല്ലാതെ ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് മൊത്തത്തിലൊരു മാറ്റം പ്രതീക്ഷിച്ചിട്ടെല്ലാം നമ്മൾ അവിടെ വന്നിട്ടുള്ളത് പക്ഷെ എന്നാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ മാറ്റാണ് എനിക്ക് അവിടെ വന്നിട്ട് കിട്ടിയിട്ടുള്ളത്

അപ്പൊ ഇപ്പൊ സാറിപ്പോ അവിടുന്ന് പിന്നെ ഞാൻ ഇനിയും അതിന്റെ ട്രെയിനിങ് തന്നെയാണ് നടക്കുന്നത് ഇവിടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ താമസിക്കുന്നിടത്തും അതിന്റെ ട്രെയിനിങ് നടത്തുന്നുണ്ട് സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇനി അവിടെ നിന്ന് അവിടെ ഇടക്ക് പോവാതിരിക്കാൻ പറ്റില്ല എനിക്ക് അതൊരു നമുക്ക് സ്ഥിരം പോവാനും ഒരു ഇടായിട്ട് മാറിയിട്ടുണ്ട് ഇത് അത്രയും അത്രയും നല്ലൊരു ഒരു നല്ലൊരു ഒരു ശരിക്കും നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ ആയിട്ടല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ എല്ലാവരും ഡോക്ടേഴ്സ് ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും എല്ലാവരും നമ്മളോട് അത്ര ഒരു അത്ര നമ്മള് നമ്മള് എന്താ പറയാ ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ നമുക്ക് അവിടെ ഒരു ഡോക്ടർ പേഷ്യന്റ് എന്നുള്ളൊരു ബന്ധമല്ല നമ്മൾ തമ്മിൽ തമ്മിലുള്ള ഒരു ബന്ധമായിട്ടാണ് അവിടെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവിടെ ഒരിക്കലും അവിടെ ഒരു ആയിട്ട് അല്ലെ ഡോക്ടർ വന്നിട്ട് ഒരു പരിശോധിച്ച് പോകുന്ന ആൾക്കാരെ നമ്മളുടെ മനസ്സിലോ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും നമുക്ക് തുറന്നു പറയാം അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമായിട്ടാണ് എനിക്ക് കുറിച്ച് പറയാനുള്ളത് യുർഗ്രനെ സംബന്ധിച്ചിടത്തോളം മാര്യത്തിന്റെ അനുഭവം വലിയൊരു അനുഭവമാണ് അത്ര അവിടെ വലിയ രീതിയിൽ പറഞ്ഞ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു അത്യാവശ്യം എഴുന്നേറ്റ് നിൽക്കുന്നു അല്ലെ എനിക്ക് തോന്നുന്നത് പോളിയോ വന്നിട്ടല്ലേ അപ്പോൾ ഈ മാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്തായിരുന്നു മാര്യത്തിന് എപ്പോഴും വയസ്സ് നാൽപ്പത്തി ആറായി അവൾക്ക് എട്ടാമത്തെ വയസ്സിലാണ് മറ്റും ട്രാൻസ്ഫർ സ്മൈലറ്റിസ് എന്ന് പറഞ്ഞാൽ ആ രീതിയിലായിട്ടാവാം അല്ലെങ്കിൽ പോളിയോ ആവാം ഏതെങ്കിലും ഒന്നാണ് എന്തായാലും അവൾക്ക് അരൻ്റെ താഴെ ബലില്ല അതാണ് പ്രശ്നം അത് ഒരുപാട് കാലം അവിടെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ആയുർവേദവും ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരു മടുപ്പ് വരും ആരും എല്ലാവരും കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ മടുപ്പ് വരും പക്ഷേ മടുപ്പിൽ നിന്ന് മാറി ശരിക്കും അവിടെ വന്നത് ബാക്ക് പെയിൻ മാനേജ്മെൻറ്റിന് വന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു അസസ്മെൻറ്റിൽ ആദ്യത്തിൻ്റെ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ് ഡെവലി ഓഫ് ഡെയിലി ലിവിങ് എഡിയൽ ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത് അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഒരു ഞങ്ങളുടെ ഒരു ടീം വർക്കിൽ അസസ്മെൻറ്റിൽ നടത്തിയപ്പോൾ അങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ വെച്ചിട്ട് ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് ടൈമിൽ ഒരു ത്രീ മന്ത്സ് നെക്സ്റ്റ് ടൈമിൽ ഒരു ടു മന്ത്സ് അങ്ങനെ ഒരു ഫൈവ് ടു സിക്സ് മന്ത്സ് നിന്നതുള്ളൂടെ നല്ല മാറ്റാണ് ഇപ്പോൾ ആള് ക്രച്ചസിൽ നടക്കും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അറിഞ്ഞിടത്തോളം ലൈബ്രറി ആ ബ്ലോക്കിൽ ബാക്ക് സൈഡിൽ ഡെയിലി നടക്കുന്നുണ്ടാണ് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഉദാഹരണങ്ങളൊക്കെ വലിയ ഒരു ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും അല്ലേ ഇതുപോലെ അങ്ങനെ ഒരു അരുണ് സംബന്ധിച്ചിടത്തോളം അവിടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് വേറെ എന്തെങ്കിലും ഉണ്ടോ പ്രേക്ഷകരോട് നമുക്കൊരു കോളർ വന്നിട്ടുണ്ട് നൂ നൂറ നൂറാ കേൾക്കാമോ പറയൂ മൈക്ക് മ്യൂട്ടഡാണോ അവരൊക്കെ മ്യൂട്ട് ചെയ്യരുത് മൈക്ക് പറയൂ കേൾക്കുന്നില്ല നമ്മൾ പറഞ്ഞു വന്നത് വേറെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത് നമ്മൾ ആരോഗ്യം കണ്ട വേറൊരു കേസാണ് പ്രവീണ് അല്ലേ പ്രവീൺ വിദേശത്തു നിന്ന് വന്നവര് അതൊന്ന് അരുൺ ഒന്ന് പറഞ്ഞു ഞങ്ങൾ യു എയിലാണ് വർക്ക് ചെയ്യുന്നത് ഐ ടി പ്രൊഫഷണലാണ് ഇതേപോലെ സ്ട്രോക്ക് വന്നിട്ട് പിന്നീട് എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിൽ വന്ന് വന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തോട്ട് വന്ന ഒരു പേഷ്യൻ്റാണ് അപ്പം ഇനീഷ്യലി നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ആൾക്കെന്താ പറയുക സിറ്റിംഗ് പിന്നെ സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നു ആൾ വന്ന സമയത്ത് പിന്നീട് നമ്മൾ സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് നമ്മൾ മാറ്റി അപ്പോൾ അപ്പർ ലിമ്പിൽ മൂവ്മെൻറ്റ്സ് വന്നിട്ടില്ലായിരുന്നു അപ്പം ആ സപ്പോർട്ട് ട്രെയിനിങ് മാറ്റിയിട്ട് നമ്മൾ എന്താ പറയുക ഇൻഡിപ്പെൻഡൻറ്റ് വാക്കിങ്ങിലോട്ട് ഫസ്റ്റ് നമ്മുടെ ഒരു എയിം വെച്ചത് ഇൻഡിപെൻഡൻറ്റ് വാക്കിങ്ങിലോട്ടാണ് അപ്പം അതിപ്പം നമ്മൾ ഏകദേശം അച്ചീവ് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പർ ലിമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ മൂവ്മെൻറ്റ്സ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ഷോൾഡറിന് ഉണ്ടായിരുന്നു എൽബോയ്ക്കുണ്ടായിരുന്നു പക്ഷേ റിസ്റ്റ് ഫിംഗേഴ്സിൽ മൂവ്മെൻറ്റ്സ് ഇല്ലായിരുന്നു ഇപ്പം നമ്മളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ഒപ്പം ഒ ടി ഓക്യുപ്പേഷൻ തെറാപ്പിയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അപ്പർ ലിംബിലെ മൂവ്മെൻറ്റ്സ് ഒന്നുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇപ്പം ആൾക്ക് അത്യാവശ്യം ചെറിയ ചെറിയ ഒബ്ജക്ട്സ് വരെ പിടിക്കാം അത് റിലീസ് ചെയ്യാനും പറ്റും എന്നുള്ള ലെവലിലോട്ടായിട്ടുണ്ട് അതേപോലെ സ്പീച്ചും അഫെക്റ്റഡായിരുന്നു ഇപ്പം നമ്മളതിൻ്റെ കൂടെ തന്നെ സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇപ്പം സ്പീച്ചും നല്ല ബെറ്റർ ആയിട്ടുണ്ട് ഈ ഇൻഡിപ്പൻ വാക്കിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുമ്പോൾ എന്തൊക്കെ രീതിയിലാണ് എനിക്ക് ആ നമ്മൾ മാനേജ് ചെയ്ത സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനീഷ്യലി നമ്മൾ നോവൽ ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്ന പോലെ തന്നെ വിത്ത് ആദ്യം ആൾ എങ്ങനെയാണോ വിത്ത് സപ്പോർട്ട് നടന്നിരുന്നത് അതേപോലെ തന്നെ ആദ്യത്തെ ദിവസം രണ്ട് മൂന്ന് ദിവസം അതേപോലെ നടത്തിച്ചു പിന്നീട് നമ്മൾ ചെയ്തത് നമ്മൾ പ്ലാൻ മാറ്റി നേരെ നമ്മൾ റോബോട്ടിക് ട്രെയിനിങ്ങിലോട്ട് പോയി അപ്പം പിന്നീടുള്ള ട്രെയിനിങ് വന്ന് റോബോട്ടിക് ഗേറ്റ് ട്രെയിനിങ് ആയിരുന്നു അതിൻ്റെ കൂടെ തന്നെ റോബോട്ടിക് ആം ട്രെയിനിങ്ങും അതിൻ്റെ കൂടെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു പിന്നീട് വൺസ് ആൾ റോബോട്ടിക് ഏറ്റനിൽ ഇൻഡിപെൻഡൻ്റായി കുറച്ച് ആക്റ്റീവലി നമുക്ക് റോബോട്ടിക്സിൽ മൂന്ന് മോഡായിട്ട് പ്രവർത്തിക്കാൻ പറ്റും അതായത് പാസീവ് മോഡ് ആക്ടിവസിസ് മോഡ് പിന്നെ ആക്റ്റീവ് മോഡ് അപ്പോൾ മിനീഷണലൊരു പേഷൻ്റെ മൂവ്മെൻ്റ് ഇല്ലാത്തൊരു പേഷൻറ്റിനാണ് നമ്മൾ പാസിവ് മോഡലയുടെ പിന്നെ കുറച്ച് മൂവ്മെൻറ്റ് ആൾ ചെയ്യും കുറച്ച് റോബോട്ട് ചെയ്യുന്നുള്ള ആക്ടിവസിൻ മോഡലും പിന്നെ ആൾ ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മൾ അഗെയിൻസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ചെയ്യിപ്പിക്കേണ്ടത് ആക്റ്റീവ് മോഡലായിട്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത് അപ്പോൾ ആളുടെ കേസിൽ ആൾ വിത്ത് സപ്പോർട്ട് നടന്നിരുന്ന ആൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആക്റ്റീവ് ആസ്റ്റേഡിലൂടെ പോയിട്ട് ആളുടെ പാറ്റേൺ ഒന്ന് കറക്റ്റ് ചെയ്തു നടത്തിൻ്റെ പാറ്റേൺ കറക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ആക്റ്റീവ് മോഡിലോട്ട് പോയി കുറച്ച് റെസിസ്റ്റൻസ് കൂടി മൈൻഡ് കൂടെ കൊടുത്തു അപ്പം നടക്കുന്ന എല്ലാ മസിൽസും അതിൻ്റെ കൂടെ സ്ട്രെങ്ത് ആയി വരും പിന്നീട് നമ്മൾ ആൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് മാറ്റിയത് നേരെ അക്വസേസർ എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട് അതായത് അണ്ടർ വാട്ടർ ട്രെഡ്മില്ലാണ് അണ്ടർ വാട്ടർ ട്രെഡ്മില്ലിനകത്ത് ആളുടെ ഗീറ്റ് ട്രെയിനിങ് പിന്നീട് അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യുകയാണ് ചെയ്തത് അതായത് റോബോട്ടിക്സിൽ നിന്ന് നേരെ മാറ്റിയിട്ട് പിന്നെ ആൻഡ്രോയിഡ് ട്രെഡ്മിലോട്ട് പോയി വൺസ് അതിൽ നടക്കാൻ തുടങ്ങിയതിന് ശേഷം ആൾ റിയൽ ഗ്രൗണ്ടിലോട്ട് നടക്കുന്ന അതേ ഒരു ഫീല് കിട്ടും പ്ലസ് വാട്ടറിലായതുകൊണ്ട് ഫുൾ വെയിറ്റ് അതിലോട്ട് പോകുന്നില്ല കാറിലോട്ട് പോകുന്നില്ല അപ്പോൾ നടത്തുന്ന ഒന്നുകൂടി ഈസി ആവും അങ്ങനെ നടത്തിക്കൊണ്ടതിനു ശേഷം അൻഡ്രോയിഡ് ട്രെഡ്മിൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഫ്രണ്ടില് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പം പേഷ്യൻ്റെ ഒരു എന്താ പറയുക ബാലൻസിങ് ലെവൽ അനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ ലെവൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുള്ളൂ അപ്പം ഇപ്പം പ്രവീണ് കേസിൽ നമ്മൾ നല്ലവണ്ണം വെള്ളം ഏകദേശം ചെസ്റ്റ് ലെവലിൽ ഫിൽ ചെയ്തിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നിരുന്നത് അപ്പം അതിനകത്ത് ട്രെയിൻ ചെയ്ത് കൊടുന്നിട്ട് ആൾ എന്താ പറയുക നടത്തുന്നതോടെയും സ്പീഡ് കൂടി അതേപോലെ പാറ്റേൺ കറക്റ്റായി കാല് പ്ലേസ് ചെയ്യുന്നത് കറക്റ്റായി ഡോസിപൊലേഷനും പ്ലാൻ്റൊലേഷനും കറക്റ്റ് വന്നു അതിനുശേഷം നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ നേരെ നമുക്ക് അവിടെ തന്നെ ഒരു മോട്ടോർ സെൻസറി ഗാർഡൻ ഉണ്ട് ഒരു ഗേറ്റ് ട്രെയിനിങ് ട്രാക്ക് തന്നെ നമുക്കുണ്ട് അതിനകത്താണ് പിന്നീടുള്ള ട്രെയിനിങ് പോയത് അതിനകത്ത് പല പല ഇപ്പം സെൻസറി പാർട്ടിൽ നമ്മൾ വെച്ചിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ആ ട്രാക്കിൽ ഫസ്റ്റ് വരുന്നൊരു സോഫ്റ്റ് പുല്ല് പുല്ലായിട്ടുള്ളൊരു സംഭവമാണ് പിന്നീട് മണലിൻ്റെ ഒരു ട്രാക്ക് വരും പിന്നെ കുറച്ച് പെബിൾസ് സോഫ്റ്റ് പെബിൾസ് വെച്ചിട്ടുള്ളത് പിന്നെ പെബിൾസും വാട്ടറും കൂടി മിക്സ് ആക്കിയിട്ട് പിന്നെ ചെറിയ ചെറിയ പെബിൾസും വലിയ പെബിൾസും കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു ട്രാക്ക് അപ്പം സെൻസറി ഒരു ഫീഡ്ബാക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇതിനകത്ത് ചെരുപ്പ് യൂസ് ചെയ്യാൻ പാടില്ല ബെയർ ഫോട്ടാണ് നമ്മൾ നടത്താം അപ്പം കാലം എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്തിലാണ് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീഡ്ബാക്ക് അവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ ഇതാ വീഡിയോയിൽ കാണുന്ന ഇതേപോലെ തന്നെ അപ്പം അത് വന്നതിന് ശേഷം ആൾ വാക്കിംഗ് ഒന്നുകൂടി സ്പീഡായി ഇൻഡിപെൻഡൻറ്റ് വാക്കിംഗ് ഒന്നുകൂടി കൂടി കിട്ടി എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇത്തരം സർഫേസുകൾ ഉണ്ടല്ലേ അതെ ഇപ്പം പ്രവീൺ വന്നിട്ട് ഒരു ടു മന്ത്സിൻ്റെ മോഡലായിട്ടുണ്ട് ആ ടു സ്പീഡിൽ തന്നെയാണ് റിക്കവറി കിട്ടിയത് ഇപ്പോഴും അവിടെ അവിടെ ഉണ്ട് ഉണ്ട് ബക്കർ ഡോക്ടറോട് ഇത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ റീഹാബ് പ്രോസസ്സിൽ ഇത്തരം ഒരുപാട് ഫിസിയോതെറാപ്പിയിൽ ഈ പറഞ്ഞ പോലെ നൂതന സംവിധാനങ്ങൾ അതിൻ്റെ കൂടെ വേറെ മെഡിസിൻ അങ്ങനെ എന്തെങ്കിലും അതിപ്പോൾ ബി പി കൺട്രോൾ ചെയ്യാനോ അങ്ങനെ എന്തായിരിക്കും ഏത് തരത്തിലുള്ള ഒരു മെഡിക്കൽ മെഡിക്കൽ മാനേജ്മെന്റ് പല അസുഖങ്ങൾക്കുള്ള മാനേജ്മെന്റ് നമ്മൾ ആദ്യം പറഞ്ഞു അതല്ലാതെ ന്യൂറോ റിക്കവറിക്ക് നമ്മൾ പിന്നെ സ്പീച്ചിന് മെമാൻറ്റിൻ അമാൻറ്റിഡിൻ കുറേ ഡോണപ്പസിൽ അങ്ങനെ പുതിയ മെഡിക്കേഷൻസ് പോലെ ഉണ്ട് അപ്പോൾ അത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്പീച്ചിനുള്ള പേഷ്യൻസ് ആണല്ലോ അവർക്ക് സ്പീച്ച് ഡെവലപ്പ് ചെയ്യാൻ അത് സഹായിക്കും അതുപോലെ റിക്കവറി ബാക്കിയുള്ള ഈ സമയങ്ങളിൽ തന്നെ അവർക്ക് ഉണ്ടാകുന്ന ബാക്കി കോംപ്ലിക്കേഷനുള്ള ചിലപ്പോൾ മെഡിക്കേഷൻസ് നമുക്ക് കൊടുക്കേണ്ടി ചിലപ്പം ഇൻഫെക്ഷൻ എന്തെങ്കിലും ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ് ന്യൂമോണിയ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് ഇങ്ങനെ വല്ലതാണ് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരും അതല്ലാതെ ന്യൂറോ റിക്കവറിക്കുള്ള ന്യൂറോ വൈറ്റമിൻസ് പിന്നെ മെയിൻ കോൺസ്റ്റ്യൻ്റ് ആയിട്ടുള്ള ഇവരുടെ തെറാപ്പീസ് തന്നെയാണ് നമ്മൾ ഈ കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ അത് മാനേജ് ചെയ്യാനുള്ള മെഡിക്കേഷൻസും അതോടൊപ്പം തന്നെ കൊടുക്കുക അതാണ് നമ്മൾ പറയുന്ന ഒരു ടീം ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യാനേ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അതോടനുബന്ധിച്ചിട്ട് ആയുർവേദ മരുന്നുകളും ആയുർവേദ ചികിത്സകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും സ്പീച്ചിനൊക്കെ നമുക്ക് സാരസ്വത ചൂർണം അതുപോലെ മഹത് പഞ്ചക വിഘൃതം മിക്സ് ചെയ്തിട്ട് നമ്മൾ നാവിൽ നക്ക് നക്കുഴമ്പായിട്ട് ജിഹാനിർ ലേഖനം എന്നാൽ പറയുക നല്ല റിസൾട്ടാണ് നമുക്ക് പ്രൂഡ് റിസൾട്ടാണ് നമുക്ക് വെറും സ്പിച്ച് തെറാപ്പി ചെയ്യുന്നതിനേക്കാളും റിസൾട്ടാണ് കമ്പൈൻഡ് കമ്പൈൻഡാണ് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദ രീതിയിൽ മേധ്യമായിട്ടുള്ള മരുന്നുകളെന്നാണ് പറയാം തലച്ചൂർണ്ണ ആവശ്യമുള്ള ആ രീതിയിലുള്ള മരുന്നുകൾ അത് ചെയ്യുമ്പോഴും നമ്മൾ സ്പിച്ച് തെറാപ്പി മാത്രം ചെയ്യുന്നതിനേക്കാളും റിസൾട്ട് കൂടുതലാണ് ഇവിടെ ഡോക്ടർ പറഞ്ഞ പോലെ മാൻറ്റനും അല്ലെങ്കിൽ ഡോണസിപ്പിലും ഒക്കെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഈ രീതിയിലും കൂടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് കുറച്ചുകൂടി കൂടി ബെറ്ററാണ് പ്ലാന്റഡായിട്ടുള്ള അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ന്യൂറോളജിസ്റ്റും അറിയും ആയുർവേദം മരുന്ന് കൊടുക്കുന്നത് ആയുർവേദ ഡോക്ടറും അറിയും എന്തൊക്കെ മോഡേൺ മെഡിസിൻ കൊടുക്കുന്നത് ആ ഒരു ആ രീതിയിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒക്കുപേഷണൽ തെറാപ്പിയിൽ തന്നെ പല രീതിയിലുള്ള ട്രെയിനിങ്ങ് അത് ആയുർവ്യനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഓക്യുപേഷണൽ തെറാപ്പി മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫിംഗർ മൂവ്മെൻറ്സും ഫൈൻ മൂവ്മെൻ്റ് അതായത് ഓക്യുപേഷണൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഫൈൻ ആക്ടിവിറ്റീസാണ് ഓക്കിയുപേഷൻ തെറാപ്പിയിൽ ട്രീറ്റ് ചെയ്യുന്നത് അപ്പം ഒരു ഒക്കയുപേഷൻ തെറാപ്പിസ്റ്റ് തന്നെയാണ് ഇനീഷ്യലി ഒരു മൂവ്മെൻ്റ് ഇല്ലാത്ത ഒരു പേഷ്യൻ്റിന്റെ സെൻസറി അപ്രോച്ചസ് വെച്ചിട്ടാണ് സെൻസിൽ ഇൻറ്റിഗ്രേഷൻ അപ്രോച്ചസ് വെച്ചിട്ടാണ് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ടാപ്പിംഗ് ആ അതിനകത്ത് വീഡിയോയിൽ കാണുന്ന പോലെ ടാപ്പിംഗ് അതേപോലെ അതിനുശേഷം ബ്രഷിങ് പിന്നെ ചെറിയ വൈബ്രേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആ മസിലിനെ വർക്ക് ചെയ്യിച്ചെടുത്തിട്ട് ആണ് മൂവ്മെൻസിലോട്ട് കൊണ്ടുവരുന്നത് വൺസ് മൂവ്മെൻറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോരോ ടാസ്ക് സ്പെസിഫിക് ആയിട്ട് ചെറിയ ചെറിയ ടാസ്കുകൾ കൊടുത്തിട്ട് ഇതാണ് ഇപ്പം ആ വീഡിയോയിൽ കാണുന്ന ബ്രഷിങ് ചെയ്യുന്നതാണ് അപ്പം അവരെ വിരലുകളൊക്കെ അല്ലേ അതെ അവരെ സംബന്ധിച്ച് നമ്മൾ എന്താ ചെയ്യുന്ന ഓരോരോ മസിൽസിൽ ഡെർമറ്റോംസിലാണ് നമ്മൾ അത് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം കറസ്പോണ്ടിങ് ഡെർമറ്റോമിൽ വരുന്ന മസിൽസ് എല്ലാം ആക്ടിവേറ്റ് ആവും അപ്പം അതിനനുസരിച്ച് മൂവ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കും മൺസ് മൂവ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ ആ കിട്ടിയ മൂവ്മെൻറ്റിനെ വെച്ചിട്ട് ട്രെയിൻ ചെയ്യാണ് ഓക്യുപേഷൻ വരെ പക്ഷെ ചെയ്യുന്നത് ഇതിപ്പോൾ നമുക്ക് വീഡിയോനകത്ത് കാണാം അതേപോലെ തന്നെ ഇത് ഫിംഗർ ആക്ടിവിറ്റീസാണ് ട്രെയിൻ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ തന്നെ സൂപ്പർനേഷനും പ്രൊനേഷനും കൂടിയും ആ മൂവ്മെൻ്റ് കൂടി കമ്പൈൻഡ് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇതേപോലെ കുറേ കുറേ എന്താ പറയുക ചെറിയ ചെറിയ പാക്ക്ബോർഡ്സും അതേപോലെ എന്താ പറയുക അതേപോലെ ബീഡ്സും അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പേഷ്യൻ്റെ മൈനർ മൈനർ ആക്ടിവിറ്റീസ് ചെയ്യിച്ചിട്ട് കൂടെ ഏഡിയൽ ട്രെയിനിങ് കൂടി പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഒക്കയുപേഷൻ തെറാപ്പിയിൽ ചെയ്യുന്നത് ഗ്രോസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം ഫിസിയോതെറാപ്പിയിലാണ് ചെയ്യുന്നത് അത് ഉദാഹരണത്തിന് ഒരാളെ കൊണ്ട് നടത്തിച്ച് നടത്തിയുന്ന കാര്യം അതേപോലെ കൈയിൻ്റെ മൂവ്മെൻറ്റ്സ് ചെയ്തിട്ട് വലിയൊരു എന്താ പറയുക അത്യാവശ്യം ഗ്രാസ്പിങ് വരെ ആണ് ഫിസിയോതെറാപ്പിയിൽ ചെയ്യുന്നത് അത്യാവശ്യം പിടിക്കാം ഹോൾഡിംഗ് എങ്ങനെ ചെയ്യിക്കാം എന്നുള്ള കാര്യമാണ് ഫിസിയോതെറാപ്പിയിൽ ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ടുള്ള ട്രെയിനിങ് എല്ലാം ചെയ്യുന്നത് ഒക്കയുപേഷൻ തെറാപ്പിയിലാണ് ആ പിടുത്തം തന്നെ പല ടൈപ്പിലുണ്ട് ഗ്രിപ്പിംഗ് തന്നെ പല ടൈപ്പിലുണ്ട് നമുക്ക് മൊത്തത്തിൽ ഗ്രിപ്പ് ചെയ്യാം ഫിംഗർ വെച്ച് മാത്രം ഗ്രിപ്പ് ചെയ്യാം ആയിട്ട് അപ്പം അതിനെല്ലാം ചെയ്യുന്നതും സെപ്പറേറ്റ് ടൂൾസ് വെച്ചിട്ടാണ് പല പല ടൂൾസ് ഓക്യുപേഷൻ തെറാപ്പിയിൽ വരുന്നുണ്ട് അതെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഓക്യുപേഷൻ തെറാപ്പി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഈ ആയുർവേദത്തിൽ തന്നെ ഇത് നമ്മളുടെ ഈ ഫൈൻ ട്യൂണിങ്ങിനെ പറ്റി ഓയിൽ മസാജ് ശിരോധാര അങ്ങനെ ഒരുപാട് അതും ഈ സ്ട്രോക്ക് വന്ന പേഷ്യൻസിന് അപ്ലൈ ചെയ്യണല്ലോ നമ്മളവിടെ ആയുർവേദം ശരിക്ക് ഇന്ത്യയിലത്തെ ചികിത്സാ സമ്പ്രദായാണെങ്കിൽ പോലും തന്നെ പ്രത്യേകിച്ച് റീഹാബിലിറ്റേഷനിൽ വളരെ പ്രൗഡായിട്ടുള്ള ഒരു അംഗീകാരം നേടിയ വേൾഡ് വൈഡിന് അംഗീകാരം നേടിയ ചികിത്സാരീതിയാണ് അതിൽ നമുക്ക് ഈ നേരത്തെ പേഷ്യൻറ്റിനെ സ്ട്രോക്ക് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നൊരു പ്ലാനിൽ ഫിസിയോതെറാപ്പി തെറാപ്പി സ്പീച്ച് തെറാപ്പി ഇതിൻ്റെ കൂടെ ആയുർവേദ മാനേജ്മെൻറ്റും കൂടി ഉണ്ടാവും നമ്മളിപ്പോൾ ഫസ്റ്റ് ഉദ്വർത്തനം അല്ലെങ്കിൽ ധാന്യാംളധാര തുടങ്ങിയ രീതികളുണ്ട് തലക്കാണെ ശിരോധാര തുടങ്ങിയ ചികിത്സാ രീതികളുണ്ട് ഉള്ളിലേക്ക് മരുന്നുകൾ പുനർനവാദി കഷായം അങ്ങനെ കുറേ മരുന്നുകളൊക്കെ ഉണ്ട് അത് നമുക്കറിയാം ഈ മരുന്ന് കൊടുക്കുന്നതിലൂടെ ഒരിക്കലും തന്നെ മോഡേൺ മെഡിസിന് കോണ്ട്ര ആയിട്ട് മാറുന്നില്ല ഒന്ന് ഉറപ്പുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ പലപ്പോഴും സി കെ ഡി പേഷ്യൻസ് ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻസ് ഉണ്ടാവും ആ സമയത്ത് അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ മരുന്ന് കൊടുക്കാതിരിക്കലും ചെയ്യണ്ടാവുക നമ്മൾ ആ ടീം നമ്മൾക്ക് എല്ലാവരുണ്ട് നെഫ്രോളജിസ്റ്റ് ഉണ്ട് കാർഡിയോളജിസ്റ്റ് ഉണ്ട് കൺസൾട്ടൻ്റായിട്ട് ഇവ ഈ ടീമിനോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആ രീതിയിലുള്ള മൾട്ടി ഡിസിപ്ലിനറി സിസ്റ്റം ആയത് കോംപ്ലിക്കേഷൻസ് വേണമെങ്കിൽ നില എന്ന് വേണമെങ്കിൽ പറയാം പലപ്പോഴും അത് പേടിച്ചിട്ടാണ് പലരും ആയുർവേദം ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് നമ്മൾ ആ രീതി പ്രിക്കോഷൻ എടുത്തുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ആയുർവേദത്തിന് അങ്ങനൊരു പേടിയുണ്ട് പൊതുവെ സമൂഹത്തിൽ അങ്ങനെ പേടിയുണ്ട് അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ വളരെ ഡിസ്കസ് ചെയ്തിട്ടാണ് തീരുമാനം എടുക്കുന്നത് അതുകൊണ്ട് നല്ല ഫാറായിട്ട് റിസൾട്ട് ബെറ്റർ ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഓർത്തോ ന്യൂറോ ഈ റീഹാബിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ക്യൂർ ഇപ്പം പഴയ ഒരു സ്ഥിതിയിലേക്ക് ഒരു സ്ട്രോക്ക് വന്ന എത്രത്തോളം തിരിച്ചു വരാൻ പറ്റും ഇപ്പോൾ സംസാരമാണെങ്കിലും ഇപ്പോൾ വാക്കിംഗ് ആണെങ്കിലും എത്രത്തോളം ആണ് അതിൻ്റെ ഒരു സാധ്യത മൾട്ടി പല കാരണങ്ങളെ ആശ്രയിച്ചിരിക്കും റിക്കവറി ഒന്നാമത് ഇപ്പം സ്ട്രോക്ക് വന്ന വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ഇടതുഭാഗ തലച്ചോറിൻ്റെ ഭാഗത്ത് സ്ട്രോക്ക് വരുമ്പോഴാണ് നമുക്ക് സംസാരം പ്രശ്നങ്ങൾ വരുന്നത് അപ്പം എത്ര നേരത്തെ റീഹാബ് സ്റ്റാർട്ട് ചെയ്യുന്നു എത്രത്തോളം ബ്രെയിൻ ടിഷ്യൂ ഇൻവോൾവ് ആയിട്ടുണ്ട് പിന്നെ സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻ്റിനെ ഇപ്പം ഒരു മാസത്തിൽ എത്ര വാക്കുകൾ പറയാൻ പറ്റും ഇങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് പഠിക്കാനുള്ള ഓരോ പേഷ്യൻറ്റിലുള്ള റിക്കവറി നമുക്ക് എയർലി പ്രഡിക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ യൂഷ്വലി നമ്മൾ പറഞ്ഞു ഇരുപത് ശതമാനം ആൾക്കാർക്ക് അല്ലെങ്കിൽ പത്ത് തൊട്ട് ഇരുപത് ശതമാനം വരെ പേഷ്യൻസിന് ഒരു ചികിത്സയും ഇല്ലാതെ അവർക്ക് റിക്കവർ ചെയ്യാറുണ്ട് സ്ട്രോക്കുകളിൽ പക്ഷെ വലിയ മാസീവ് സ്ട്രോക്കുകളൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ ബ്രെയിൻ ടിഷ്യൂ സാറ് നേരത്തെ പറഞ്ഞ പോലെ ടൈം വിസ്റ്റ് ടിഷ്യൂ എന്നാണ് പറയുന്നത് അപ്പം ബ്രെയിൻ ഒത്തിരി സ്പീച്ച് ഏരിയ ഒക്കെ ഒത്തിരി നശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഏരിയാസിനെ ഈ ഫങ്ഷൻ ഏൽപ്പിക്കണം അതിന് നമ്മൾ ആയിട്ട് ഇൻറ്റൻസീവ് തെറാപ്പി കൊടുക്കേണ്ടി വരും പേഷ്യൻസിന് എപ്പോഴാണ് ഇവർ അഡ്മിറ്റ് ചെയ്ത് ഒരു റീഹാപ്പ് സെൻറ്ററിലാക്കി അവർക്ക് പ്രോപ്പറായിട്ട് സ്പീച്ച് ട്രെയിനിങ്ങും സോളോ ട്രെയിനിങ് അതിൻ്റെ കൂടെ പ്ലസ് സ്റ്റിമുലേഷൻ ബാക്കി ഫീഡ്ബാക്ക് തെറാപ്പീസ് എല്ലാമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും അപ്പം ഉറപ്പായിട്ട് ഇവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും എത്ര നാളിൽ ഇമ്പ്രൂവ് ചെയ്യും അല്ലെങ്കിൽ ഒരു ലെവലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം റീഹാബിലൂടെ ഉദ്ദേശിക്കുന്ന പേഷ്യൻറ്റിനെ മാക്സിമം പൊട്ടൻഷ്യൽ എത്തിക്കുക അപ്പം അത് ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ് റീഹാബ് അപ്പം ഈ സാറ് നേരത്തെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് റിക്കവറി ആയി പോകാം എന്ന് കരുതുകയാണെങ്കിൽ അത് നമ്മൾ പേഷ്യൻ്റിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതെ ഇതിന് ടൈം എടുക്കുന്നതാണ് പേഷ്യൻ്റെ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും കാരണം സ്പീച്ചിനുള്ള തെറാപ്പി കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സ്വാളോ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് പേഷ്യൻ്റെ അറിയാൻ പറ്റും അപ്പം ഇതെല്ലാം ഒരു ഹോളിസ്റ്റിക്കലി പേഷ്യൻറ്റിനെ ഒരു വെൽ ബീങ്ങിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ചില ആൾക്കാരിൽ വളരെ നല്ല റിക്കവറിയും പലരെയും ഈ ആരോഗ്യ മൾട്ടിപ്പിൾ കോമോർബിഡിറ്റീസ് കൂടെയുള്ള അസുഖങ്ങളുടെ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ബാക്കി പറഞ്ഞ പോലെ ഫുൾ റിക്കവറി എത്തിക്കാൻ ഇല്ലയോ എന്ന് പറയാനൊക്കത്തുള്ളൂ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നു അല്ലേ സാർ നേരത്തെ പറഞ്ഞാൽ ഒരു സ്ട്രോക്കുള്ള പേഷ്യൻറ്റ് യൂഷ്വലി സംഭവിക്കുന്നവർ സ്ട്രോക്ക് കഴിഞ്ഞാൽ മെയിൻലി അവർ വീട്ടിലേതെങ്കിലും ഒരു മൂലയ്ക്ക് പെട്ടുപോവുക അതുമല്ല പലപ്പോഴും സ്ട്രോക്കിൻ്റെ ഒരു കോംപ്രിഹെൻസീവ് മാനേജ്മെന്റ് കിട്ടുക എന്നുള്ളത് അവർക്ക് അറിയത്തില്ല കാരണം സ്ട്രോക്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പം നടക്കാനുള്ള ബുദ്ധിമുട്ട് പറയുന്നത് അതിന് മാനേജ് ചെയ്യാൻ പറ്റുമോ മാനേജ് ചെയ്താലും ആളിനി എന്ത് ചെയ്യും എന്നുവെച്ചാൽ നമുക്ക് നടത്തും ചിലപ്പോൾ മാനേജ് ചെയ്യാം പക്ഷെ പഴയ പോലെ ഇപ്പം എഴുതാനോ ഒപ്പിടാനോ ചിന്തിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ അല്ലെങ്കിൽ ചിലർക്ക് പറഞ്ഞാൽ വലതുഭാഗമാണ് പോയതെങ്കിൽ വലതുഭാഗം ബ്രെയിനിൻ്റെ വലതുഭാഗം അഫക്റ്റഡ് ആകുവാണെങ്കിൽ അവർക്ക് നെഗ്ലക്റ്റ് എന്ന് പറയുന്ന കാര്യം അതായത് അവർക്ക് ഒന്നുകിൽ ഇടതുഭാഗത്തേക്ക് ഉള്ള ഒന്നും കാണില്ല അവർക്ക് നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ വലതുഭാഗം മാത്രം കഴിച്ചിട്ട് ഇടതുഭാഗം അതുപോലെ പ്ലേറ്റിൻ്റെ ബാക്കി വെക്കും അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുകയാണെങ്കിൽ അവർ വലതുഭാഗത്ത് മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ അവർക്ക് ആ നെഗ്ലക്റ്റ് എന്ന ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുള്ളപ്പോൾ ആൾക്കാർക്ക് പലപ്പോഴും അറിയുന്നില്ല അവർക്ക് അതിനൊരു ചികിത്സ കൊടുക്കാൻ പറ്റുന്നൊരു കണ്ടീഷനാണെന്നോ അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കി അവരെ പഴയൊരു രീതിയിലേക്ക് ഓൾമോസ്റ്റ് എത്തിക്കാൻ പറ്റുമെന്നോ ഇപ്പം പലർക്കും അറിയില്ല അപ്പം ഇങ്ങനൊരു വെബിനാറിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള സ്ട്രോക്കിൽ വരുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പം ഹെമി നെഗ്ലക്റ്റ് പറഞ്ഞത് അതായത് തലച്ചോറിൻ്റെ വലതുഭാഗം അഫക്റ്റഡ് ആകുമ്പോൾ അവരെപ്പോഴും വലത്തേക്ക് നോക്കിയിരിക്കും ഇടതുഭാഗം അവർ തിരിച്ചറിയുന്നില്ല അപ്പം എഴുന്നേറ്റ് പ്രോപ്പറായിട്ടൊരു കെയർ കൊടുക്കാമെന്നും അവർക്കൊരു മീനിങ് ഫുൾ ഒരു ലൈഫ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്നും ഉള്ളൊരു മെസ്സേജാണ് നമ്മൾ മെയിനായിട്ട് അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രോക്ക് പേഷ്യൻറ്റ് അറിയുന്ന ആരെങ്കിലും എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടുപോകാമെന്ന് വെച്ചാൽ പ്രോപ്പർ മാനേജ്മെൻറ്റ് കിട്ടാതെ ചിലപ്പം പലപ്പോഴും ഇവർക്ക് റീഹാബ് സെൻറ്ററുകളിൽ ചെല്ലും പക്ഷെ ഒരു ഇൻറ്റൻസീവ് തെറാപ്പി കൊടുത്ത് അവരുടെ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അതായത് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ ന്യൂറോണുകൾ മൾട്ടിപ്പിൾ തവണ ഒരു കാര്യം ചെയ്യുമ്പോൾ സച്ചിൻ തെന്തുൽക്കർ ഒരു സ്ട്രോക്ക് കളിക്കുന്ന ഒരു ദിവസം കൊണ്ടല്ല ഒരേ സ്ട്രോക്ക് തന്നെ പല തവണ കളിച്ച് കളിച്ചാണ് പുള്ളിയുടെ ബ്രെയിൻ ആ ഒരു സ്ട്രോക്കിന് സ്ട്രോക്കിനുവേണ്ടി റെഡിയാവുന്നത് അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇവരെ ഒരേ കാര്യം മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യണം ഇപ്പം നമ്മൾ നേരത്തെ റോബോട്ടിക് ട്രെയിനറെ കാണിച്ചു അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂറോപ്ലാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഇപ്പം നടക്കാൻ പറ്റാത്ത പക്ഷെ നമ്മൾ രണ്ടോ മൂന്നോ പേര് സഹായിച്ച് ഒരു പത്തോ അമ്പോ സ്റ്റെപ്പ് നടത്തിക്കുന്നതിലല്ല കാര്യം ഇപ്പം മൾട്ടിപ്പിൾ റെപ്പറ്റീഷൻസ് നടത്തിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ആയിരം രണ്ടായിരം സ്റ്റെപ്പ് ഒക്കെ ഒരു ദിവസം നടത്തിക്കേണ്ടി വരും അത് നമ്മൾ മനുഷ്യർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല എന്നാൽ ഇനി നമുക്ക് മെഷീൻസ് ഉണ്ടെന്നാൽ ചുമ റോബോട്ടിക് ഗേറ്റ് ട്രെയിനറിട്ട് നടത്താമെന്ന് വെച്ചാൽ അതും കാര്യമില്ല കാരണം പേഷ്യൻറ്റിനെ ഒരു പ്രത്യേക സ്റ്റേജിൽ അവരുടെ മസിലുകൾ കറക്റ്റായി അലൈൻ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ടൈറ്റ്നെസ് ഉണ്ടായി കഴിഞ്ഞ് മാത്രം ട്രെയിൻ ചെയ്താൽ അതിനൊരു മീനിങ് ഫുൾ ഔട്ട് കിട്ടത്തുള്ളൂ അപ്പം

നേരെ കാഴ്ചയില്ലേ ഒരാൾക്ക് ഇങ്ങനൊരു മുഖം ചുളിഞ്ഞു പോവുക സംസാരത്തിന് ശേഷിക്കുറവ് വരിക അപ്പം നമുക്ക് ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും കൊടുക്കാൻ നമുക്ക് സാധാരണക്കാർ എന്തെങ്കിലും അങ്ങനെ വകുപ്പുണ്ടോ രണ്ടാമത് ഈ സമയത്തിന്റെ വില പറഞ്ഞില്ല നമ്മളെ സാധാരണ ചെറിയ ഹോസ്പിറ്റലില് ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ലാതെ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് കോഴിക്കോട് എത്തണമെങ്കിൽ ഒന്നര മണിക്കൂർ എണ്ണിയാം അപ്പൊ അത്രയും സമയം എടുക്കുന്നതിന് മുമ്പ് ഇതിന് വേറെ വല്ല ഫസ്റ്റ് എയ്ഡ് വല്ലതും

കൈ ഉയർത്താൻ പറ്റാത്തവര് അല്ല കൈ അനക്കാൻ പറ്റാത്തവര് കാലനക്കാൻ പറ്റാത്തവര് ഇങ്ങനെയുള്ളപ്പോൾ ഇത് സ്ട്രോക്ക് ആണെന്ന് തിരിച്ചറിയുകയും അവരെ പ്രോപ്പറായിട്ട് ഒരു ഇനീഷ്യൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ക്ലോട്ട് അലിയിച്ച് കളയുന്ന മരുന്ന് കൊടുക്കുന്നതായിരിക്കും ഇനി അതെല്ലാം തൊടേക്കൂടെ നമ്മൾ കയറ്റി ക്ലോട്ട് എടുത്ത് കളയാനുള്ള ഡിവൈസ് കൊടുക്കുന്നതായിരിക്കും അതല്ല ഇനി ബ്ലീഡിങ് ആണെങ്കിൽ നമ്മൾ സർജറി ചെയ്ത് ചിലപ്പോൾ തലയോട്ടി ചെറുതായിട്ട് ഡ്രില്ല് ചെയ്തിട്ട് ബ്ലഡ് എടുത്ത് കളയുന്നതായിരിക്കും അപ്പം ഈ ഇനീഷ്യൽ അവരെ എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു സെൻറ്ററിൽ എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് അല്ലാതെ നമ്മൾ വീട്ടിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല അക്യൂട്ട് സ്ട്രോക്ക് എന്ന് പറയുന്നത് അപ്പം എത്രയും പെട്ടെന്ന് അവരെ നല്ലൊരു സെൻറ്ററിൽ എത്തിച്ച് ഈ സൗകര്യങ്ങളൊക്കെ ഒരു സെൻറ്ററിൽ എത്തിച്ച് ഇനീഷ്യൽ ഫേസ് ന്യൂറോളജിസ്റ്റും ഒക്കെ ഉള്ള സ്ഥലത്ത് തന്നെ കൊണ്ടെത്തിച്ചാൽ അവർക്ക് ആ പ്രോ അതായിരിക്കും അവർക്ക് കൊടുക്കാമെന്ന് ഏറ്റവും നല്ല ഫസ്റ്റ് എയ്ഡ് പിന്നെ അവർക്ക് പെട്ടെന്ന് ശ്വാസോശ്വാസം നിന്നു പോകും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം സി പി ആർഒ അല്ലെങ്കിൽ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഇനീഷ്യൽ മെത്തേഡ്സ് നമ്മൾ തുടങ്ങത്തുള്ളൂ അപ്പം അവർക്ക് കുഴപ്പമില്ല അവരുടെ പൾസ് ഉണ്ട് ബാക്കി ബ്രീത്തിങ് ആണ് എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻസ് കണ്ട ആണെന്ന് മനസ്സിലാക്കുകയും ഏറ്റവും നല്ല സെൻ്ററിൽ എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റിന് നമുക്ക് പറയാനുള്ളത് ചോദ്യം രണ്ടാമത്തെ ചോദ്യത്തിന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് പ്ലാൻ ഉണ്ട് നടപ്പിലാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേൾക്കാമോ കേട്ടോ കേട്ടോ ഒരു കോളറും കൂടെ ഉണ്ട് അബ്ദുള്ള കേൾക്കാമോ അബ്ദുള്ള സംസാരിച്ചോളൂ ഇപ്പം ഈ അബ്ദുൾ കരീം ചോദിച്ച ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റാണ് പെട്ടെന്ന് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സെൻറ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത്ര സമയം റണ്ണിങ് ഉണ്ട് അടുത്തൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാനുമില്ല അത്ര ഒരു സ്റ്റേജിലൊക്കെ ഇത് വല്ലാത്തൊരു കണ്ടീഷനിലേക്ക് മാറില്ലേ ഈ ഈ സമയം അതിക്രമിക്കണേ ഇപ്പോൾ സ്ട്രോക്ക് വന്ന ഒരാളെ നമ്മൾ ഒന്നര മണിക്കൂർ റൺ ചെയ്തെത്തുന്ന ഒരു കാര്യമുള്ളത് നമ്മളിപ്പം വീട്ടിൽ വെച്ച് നമ്മൾ സ്ട്രോക്ക് ഡയഗ്നോസ് ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായ സ്ട്രോക്ക് ആണോ എന്നാണ് ഏറ്റവും ആദ്യം ചെയ്യാവുന്ന കറക്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ വീടിനടുത്തുള്ള ഏതെങ്കിലും ചെറിയ ഹോസ്പിറ്റലാണല്ലോ ആദ്യം അവിടെ കാണിക്കുക ഇപ്പം അവർക്ക് പൾസ് കിട്ടുന്നില്ല ബി പി ഇല്ല റെസ്പിറേഷൻ നടക്കുന്നില്ല ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ അവർക്ക് ചിലപ്പം നാക്ക് പുറകോട്ട് വീണ് പോയതായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ എത്രയും നേരത്തെ ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിൽ എത്തിച്ച് ഇനീഷ്യൽ വേണ്ട കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സ്ട്രോക്കിൻ്റെ മാനേജ്മെന്റിലേക്ക് പോകുന്നത് കാരണം ഈ നാക്ക് പുറകെട്ട് വീണ് നമുക്ക് ശ്വാസം കിട്ടുന്നില്ല അങ്ങനത്തെ കണ്ടീഷനിൽ കിടക്കുന്ന പേഷ്യൻറ്റിനെ ആദ്യം ചെയ്യേണ്ടത് അത് ക്ലിയർ ചെയ്ത് അവർക്ക് ബ്രീത്തിങ് ഇനീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ സമയത്ത് അവരുടെ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ഈ മൂന്ന് എ ബി സി നമ്മൾ പറയുന്നു ആ മൂന്ന് കാര്യങ്ങൾ റെഡിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പേഷ്യൻ്റിനെ പിന്നീട് ഹയർ സെൻറ്ററിൽ കൊണ്ടുപോകേണ്ടത് അപ്പം നേരത്തെ പറഞ്ഞതിൽ ആദ്യം ഇവരെ കൊണ്ടുപോയി ഇവർക്ക് വേറെ പ്രശ്നങ്ങളാണെന്ന് അസസ് ചെയ്തതിന് ശേഷം വേണം ഒരു ഹയർ സെൻറ്ററിലേക്ക് പോകാൻ കാരണം

അത് തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കിത് വെബിനാർ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ ആയുർവേദിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നൂതന ചികിത്സാ രീതികളുണ്ട് അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ അത്ര ഒരു സെൻറ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ ഡോക്ടർസ് അത്ര ഒരു കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വെബിനാർ അവസാനിപ്പിക്കാൻ തോന്നും ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആയുർവേദം മാത്രമേ ഉള്ളൂ എൻഡഫാക്ടർ ജിയോ ട്രെയിനർ ഓ ഇപ്പം നമ്മൾ കണ്ട അതെ അതെ ആയുർഗിൽ മാത്രമേ ഉള്ളൂ എൻഡഫാൽ സാധനം ഡൽഹി മാത്സിലൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടൊരു കോംപ്രഹെൻസീവ് അപ്രോച്ചോട് കൂടിയിട്ടുള്ള ഒരു റീഹാബ് സെൻറ്റർ വൺ ഓഫ് ദി ബെസ്റ്റിൻ വേണമെങ്കിൽ ഏഷ്യ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പ്രത്യേകിച്ച് ആയുർവേദം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ പതിനാല് പേരുണ്ട് മോഡേൺ കൺസൾട്ടൻസ് എല്ലാവരുണ്ട് എല്ലാവരും വലിയ ടീമുണ്ട് ഫിസ്ത ഫിസിയോതെറാപ്പിസ്റ്റുകാര് മുപ്പതോളം പേരുണ്ട് ഓക്കുപേഷൻ തെറാപ്പിസ്റ്റാരുണ്ട് സ്പീച്ച് തെറാപ്പിസ്റ്റാരുണ്ട് അക്യുപഞ്ചറുണ്ട് റിഫ്ലക്സോളജി ഉണ്ട് അത്തരത്തിലുള്ള ഒരു കോംപ്രഹെൻസീവായിട്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും സ്വീകരിക്കാവുന്നത് അവിടെ പാവപ്പെട്ടവനും പണക്കാരനൊന്നുള്ള ഇതൊന്നുമില്ല എല്ലാ നാട്ടുകാരും വിദേശികളുണ്ട് സ്വദേശികളുണ്ട് ചിലപ്പോൾ വിദേശികൾ വരുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു ധാരണ അതേസമയം സ്വദേശികളായിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ട് എല്ലാവർക്കും പ്രാപ്യമായിട്ടുള്ള ഒരു രീതിയിൽ എന്നാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിഷനോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആക്രി സ്വീകരിച്ചു വരുന്നത് അതിൻ്റെ ബ്രാഞ്ചസ് തണലുകൾ ഇന്ത്യയിലൊട്ടകെ പ്ലാനിങ്ങിലുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും കൂടിയാണ് അതെ നമ്മൾ ഈ വെബിനാറിൽ അങ്ങനെ അങ്ങോട്ടും വിഷ് ചെയ്യാം എല്ലായിടത്തും എല്ലാവർക്കും ഈ സൗകര്യം ലഭിക്കാൻ ഇടപ്പാളിൽ മാത്രമല്ല എല്ലായിടത്തും ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ടാവട്ടെ എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വെബിനാർ അവസാനിപ്പിക്കാം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഈ വെബിനാറിൽ ഈ സ്ട്രോക്കിൻ്റെ റീഹാബിലിറ്റേഷൻ എത്രത്തോളം സാധ്യമാണ് അതിനെന്തെല്ലാം ചികിത്സാരീതികൾ എങ്ങനെയൊക്കെ നമ്മൾ അതിനെ പരിചരിക്കണം അതിജീ